എല്ലാവർക്കും സ്വാഗതം. മ്യൂസിയത്തിന്റെ കേരള ലളിതകല അക്കാദമിയുമായി ചേർന്നിട്ടുള്ള വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഒരു ആമുഖം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ നേമം പുഷ്പരാജനെ ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള ലളിതകലാ അക്കാദമി മ്യൂസിയം ആയിട്ട് ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം ശരിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട ഗാലറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്കാദമി കുറെ നാളുകളായി നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് കലയുടെ ദർബാർ എന്നത്. അത് ഈ കോവിഡ് കാലത്ത് നമുക്കറിയുന്നത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട് വരികയും അത് താൽക്കാലികമായി നിലയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ശ്രീ ഡോക്ടർ അജിത്ത് ഇങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെക്കുകയും ഡോക്ടർ അജിത്തിന്റെ നേതൃത്വത്തിലുള്ള അമ്യൂസിയുമായി ചേർന്നുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ഇവിടെ ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ളവർ പങ്കെടുക്കുന്ന ഒരു വെബ് സെമിനാറാണ്, വെബ് സെമിനാർ നടക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ശില്പിയും ചിത്രകാരനുമായ മുൻ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പളുമായ ശ്രീ എൻ എൻ റിംസൺ പങ്കെടുക്കുന്നുണ്ട്. കലാചരിത്രകാരിയും കലാ അധ്യാപികയുമായ ഗ്രന്ഥകാരിയുമായ കവിതാ ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും മികച്ച ഒരു ചിത്രകാരൻ ശ്രീ ടോം ജെ വട്ടക്കുഴി, ഇതിനുള്ളിൽ ഞങ്ങളുടെ അക്കാദമി മെമ്പർ കൂടിയായിട്ടുള്ള നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ ടോം ജെ വട്ടക്കുഴി പങ്കെടുക്കുന്നുണ്ട്. പ്രമുഖ ശില്പി ഹോച്ച്മീൻ, അദ്ദേഹം ലളിതകല അക്കാദമിയുടെ ഒരു ശില്പം ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു സ്കൂൾ ശില്പ പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹം ചെയ്യുന്ന ഒരു ശില്പമാണ് പാലിയത്ത്, എറണാകുളത്ത് പാലിയത്ത് അദ്ദേഹം പൂർത്തിയാക്കുന്ന അല്ല ചെയ്ത ശില്പം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കോവിഡ് സമയമായതുകൊണ്ട് മാത്രമാണ് അതിന്റെ ഉദ്ഘാടനം നീണ്ടുപോകുന്നത്. അധികം താമസിക്കാതെ തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കുന്നതാണ്. അപ്പൊ ഹോച്ച്മീനുണ്ട്. ഇത് മോഡറേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രഭാഷകനും കലാ അധ്യാപകനും കലാചരിത്രകാരനുമായിട്ടുള്ള ശ്രീ ചന്ദ്രൻ ടി വി ആണ്. ഇത്രയും പേരടങ്ങുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നത് അക്കാദമി സമയത്തോളം അഭിമാനകരമാണ്. ഇതിന് ആദ്യം നന്ദി പറയേണ്ടത് ഡോക്ടർ അജിത്തിനോടാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയും തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് എന്നുള്ളത് കൊണ്ട് അക്കാദമി അതിനോട് പങ്കുചേരുകയാണ് ചെയ്തത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതൊരു തുടർന്ന് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു നേമം പുഷ്പരാജ് ആൻഡ് ഗുഡ് ഈവനിങ് ഓൾ. വി ഹാവിങ് എ ഷോർട്ട് ഇൻട്രോ. ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ യാത്രയിലാണ്. ഇപ്പൊ ഞാനൊന്ന് പുറത്തിറങ്ങി നിന്നു എന്നേ ഉള്ളൂ. ഞാൻ യാത്രയിൽ തന്നെ ഉണ്ടാവും, ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ. Good evening. Todara. A museum aims to introduce the new age philosophy, art science. We have been tend to consider art and science traveling in two different and parallel ways, which never going to meet. The new age philosophy, art science, is looking for the merge of these parallels at the level of creativity. Creativity seems to be the core of both art and science. A museum art science is the premier institution in India working on this philosophy and has been organizing programs to promote scientific temper and aesthetic values in the society. Sharing Thoughts is a series of talks, discussions and presentations on art and or science. In its 7th edition, this webinar brings 3 contemporary artists and 2 art historians to discuss the future of art practices, especially considering the post-COVID world scenario. This webinar is organized as a part of Kalayude Darbar, a monthly program of Kerala Lalithakala Academy. A museum welcome, Nemam Pushparaj, chairman of Kerala Lalithakala Academy, the panelists and the participants of the webinar, and the viewers on Facebook.
Let me introduce all of our panels in a few words. N.N. Rimson. N.N. Rimson's works have been exhibited at institutions worldwide, including the National Museum in Seoul, Belgium, Sydney, New York, Taiwan, Mumbai, Delhi, Amsterdam, Mexico, etc. He has participated in the 5th Beijing International Art Biennale, 2nd Asia-Pacific Triennial of Contemporary Art, Queensland Art Gallery, Brisbane, Australia, South Korea, then BNA in South Korea. Rimson earned a Bachelor of Fine Arts in Sculpture from the College of Fine Arts, Trivandrum, Master's in Fine Arts in Sculpture in MS University, Baroda, and a Master's Arts from Royal College of Art, London. He lives and works in Trivandrum, Kerala. Welcome, Sri N.N. Rimson. Chandran TV is going to moderate this session. Chandran TV earned Master's in Fine Arts from Fine Arts History from MS University of Baroda and holds National Education Trust Net in Visual Arts. His works include Ritual as an ideology, text and context in prayer, published by Indira Gandhi National Center for Arts, New Delhi. Arts and Culture Critical Studies on Contemporary Art that's forthcoming by the State Institute of Languages. He has presented papers variously at the school, national and international seminars, and has been contributing to the periodical sonar and related topics since 1995. He also has participated in many group art shows, including Introception, Upstream, Burnt, November View, Turns, Returns, and also in Arteria, the famous public art, mural art project at Toronto. Presently, he is working as the lecturer in art history at College of Fine Arts, Toronto. Welcome, Sri Chandran TV. Tom J. Vattakuri. Tom had his education from MS University, Baroda, and Vishwabharati University, Shantinikethan. Holds UGC NET examination for lectureship in the subject of visual art. He's a prominent figure in the field of visual art and has participated in over 40 group exhibitions in India and abroad. He was awarded in 1997 and 1998 by the IFAX, North India Fine Arts and Craft Society, Delhi, Lalithakala Academy Award 1997, highly commended certificate, Kerala Lalithakala Academy 1996, and is a holder of National Scholarship, Ministry of Human Resources Development, India, and Haran Das Award, Academy of Fine Arts, Calcutta. He lives and works in Kerala. Welcome, Tom J. Vattakuri. Kavitha Balakrishnan. Kavitha is an artist, visual poet, and artist based in Kerala, India. She finds her artistic language at the generic crossroads of the disciplines of art, art history, and the micro histories. She has MFA in art history from MS University, Baroda. Her area of PhD work is the illustrated print culture in India, especially specifically periodicals in Malayalam language. Since 2000, Kavitha engages with the changing scenario of practicing writing and educating art and art history in India, contributing critical reviews in both Malayalam and English. Her articles were widely published in major Indian journals, art like Marg, Art and Deal, Take on Art, and also in the peer-reviewed journal of Illustration Research Intellect, London. She has 3 collections of Malayalam poetry to her credit. Collaborating with Charlie Hilary Holt, she has been exhibiting artworks at various locations like Merseburg, Cumbria, UK, Manchester Metropolitan University, Fort Kochi, and has done experimental displays at various poetry festivals in Kerala. Currently, she is a senior lecturer in art history at Government College of Fine Arts, Trichur. Welcome, Kavitha Balakrishnan. Ho Chi Minh, PhD. Ho Chi Minh earned Masters of Fine Arts in Sculpture from RLB College of Music and Fine Arts, Kochi. He conducted his solo exhibition of sculpture and paintings in 2003 and has participated in many art camps and exhibitions. He also has become an active part of many art organizations and movements of the state. He lives and works in Ernakulam. Welcome, Ho Chi Minh, PhD. In the end of the panelist discussion, all the attendees of the webinar may join the question and answer session through audio or video. Interested are requested to click raise hand option at the end of the panel session. 1 minute time will be dedicated to ask each question. Please mute your mic unless you are invited to speak. Welcome once again all the panelists, all the viewers for the webinar organized by Kerala Lalithakala Academy and AMEUSE. Now I should welcome Chandran TV to continue, moderate and present the topic. Thank you. Thank you, Mr. Rajiv,
for your thumping introduction. സുഹൃത്തുക്കളെ, കലാലോകം പുനർവിചിന്തനത്തിൻ്റെ സാധ്യതകൾ, അത് നമ്മളെല്ലാവരും ഊഹിക്കുന്നത് പോലെ തന്നെ ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു വിഷയം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നറിയാം. ഈ മഹാമാരിയെ തുടർന്ന് ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പലരും ഇത്തരത്തിലുള്ള സന്ദേഹങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അതായത് ഇനി എങ്ങനെയാണ്, കാരണം ലോകം മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത വിധത്തിൽ കീഴ്മേൽ മറിയുന്ന ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ലോകം മുട്ടിലിഴഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും കലയുടെ ഇനി മുമ്പോട്ടുള്ള ഗതി എന്ന ഒരു ആകുലതകൾ പലരും പങ്കുവെക്കുകയുണ്ടായി. ഒരുപക്ഷെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പലരും ആ രീതിയിൽ സംശയിക്കുകയൊക്കെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും ചില മാറ്റങ്ങളോട് കൂടിയും ഉള്ള ആലോചനകൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കലയുടെ ബിംബകൽപ്പനകളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. വ്യക്തിഗതമായിട്ടുള്ള ഇത് രീതികൾ പുതുതായി കടന്നു വന്നേക്കാം. പക്ഷെ കലയോടുള്ള സമീപനത്തിൽ എന്തെങ്കിലും കാതലായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആവിഷ്കാര രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക, കലയെ സംബന്ധിച്ചിട്ടുള്ള കലയെയും ജീവിതത്തെയും സംബന്ധിച്ച ഒരു വീക്ഷണം, അതിലെന്തെങ്കിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് അതിനൊരു വലുതായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. മറിച്ച് ഒരു കലാ പ്രദർശനത്തിൻ്റെ കാര്യത്തിൽ സാങ്കേതികമായിട്ട് ചില മാറ്റം, ചില പകരം വെപ്പ് താൽക്കാലികമായിട്ട് ഉണ്ടാകും എന്നതിനപ്പുറത്ത് എന്തെങ്കിലും പ്രാധാന്യം ഈ മഹാമാരി കലാലോകത്ത് സംഭാവന ചെയ്യും, അല്ലെ അതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ അതിനൊരു കാരണം ഇതിനു മുമ്പേ തന്നെ ഈ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഇതിന് സമാനമായിട്ടുള്ള, ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നതും ഏറെക്കുറെ ഈ അന്തർദേശീയ തലത്തിൽ പടർന്നു പിടിച്ച ഒരു മഹാമാരി തന്നെയാണ് 1918-19 ഇടയിൽ ഉണ്ടായിരുന്നത്. യൂറോപ്പിനെ വളരെ കൂടുതലായിട്ട് ഗ്രസിച്ചു എങ്കിലും അത് ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ത്യയിലടക്കം അത് പടർന്നു പിടിച്ചിരുന്നു. അതിൽ യഥാർത്ഥത്തില് 5 കോടി ജനങ്ങളാണ് മരിച്ചത്. ഇപ്പോഴും നമുക്ക് 800,000-ത്തിലധികം പേരാണ് ലോകത്തിലാകെയുള്ള മരണസംഖ്യ എന്ന് പറയുന്നത്. അത് ചെറുതല്ല. പക്ഷെ എങ്കിലും സ്പാനിഷ് ഫ്ലൂ എന്ന മഹാമാരിയുടെ മുന്നിൽ 5 കോടി ജനങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ അത് ഇതിനേക്കാൾ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അന്ന് വരെ മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുന്നതിന് വളരെ കൂടുതലായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും 5 കോടി ജനങ്ങൾ മരിച്ചിട്ട് പോലും ഇതിലൂടെ കടന്നു പോയിട്ടുള്ള കലാകാരന്മാരുടെ കലയോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇഗോൺ ഷിലേ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള്, ഇവരെല്ലാവരും ഈ മഹാമാരിക്ക് ഇരയായവരാണ്. അതേപോലെ തന്നെ ഈ ക്ലിംത്ത്, എഡ്വേർഡ് മങ്കിന് പിടിപെട്ടിട്ട് ഈ മഹാമാരിക്ക് മുമ്പേയും ചികിത്സ കഴിഞ്ഞതിന് ശേഷവും ഉള്ള അദ്ദേഹത്തിന്റെ ചിത്രീകരണമുണ്ട്. ഇഗോൺ ഷിലേയുടെ ദ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രീകരണം, ഇതെല്ലാം അവരന്ന് വരെ പിന്തുടർന്നിരുന്ന ഒരു ശൈലി തന്നെയാണ് ഈ സമയത്തും ചിത്രങ്ങളിൽ കാണാനുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര പേര് മരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തില് കലയില് ഒരു കാതലായ മാറ്റം ഉണ്ടാകുന്നതിന് കാരണമാകുന്നതല്ല. അത് ദുരന്തമാകുന്നുണ്ടെങ്കിൽ പോലും ആ ദുരന്തം കാതലായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ 5 കോടിയൊന്നും മരിച്ചില്ല. യഥാർത്ഥത്തില് 2 കോടി മാത്രം ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ചത്.
രണ്ടു കോടി ജനങ്ങളെ മരിച്ച ഒന്നാം ലോകമഹായുദ്ധമാണ് യഥാർത്ഥത്തിൽ ആധുനിക കലയിലെ കാതലായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. നമ്മൾ പറയുന്ന ഈ പ്രധാനപ്പെട്ട ആധുനിക പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ക്യൂബിസവും ഫ്യൂച്ചറിസവും ഈ സ്പാനിഷ് ഫ്ലൂ എന്ന മഹാമാരിയുടെ മുന്നിലല്ല, ഒന്നാം ലോകമഹായുദ്ധത്തിന് മുന്നിലാണ് പകച്ചു നിന്നത്. അപ്പൊ അതുകൊണ്ട് ദുരന്തമല്ല യഥാർത്ഥത്തിൽ നമ്മളെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത്. എത്ര ആൾക്കാർ എത്ര കൂടുതൽ എണ്ണം ജീവൻ പൊലിയുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ മനുഷ്യ സങ്കല്പത്തിൽ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ്. മഹാമാരി ഒരു നാച്ചുറൽ കലാമിറ്റി എന്ന രീതിയിൽ അത് മനുഷ്യ സങ്കല്പത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല. പക്ഷെ യുദ്ധം തീർച്ചയായിട്ടും മനുഷ്യനെ കുറിച്ച് അതുവരെ വെച്ചു പുലർത്തിയിരുന്ന എല്ലാ സങ്കല്പങ്ങളെയും തകർത്തെറിഞ്ഞതാണ്. അതുകൊണ്ടാണ് എന്താണ് മനുഷ്യൻ എന്നും എന്താണ് ജീവിതം എന്നും ഇതിനെ കുറിച്ചിട്ട് പുനരാലോചിക്കേണ്ടി വരുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമൂഹ്യ രംഗങ്ങൾ, സാംസ്കാരിക രംഗങ്ങൾ, രാഷ്ട്രീയ രംഗങ്ങളിൽ ഉണ്ടാകുന്ന പുതിയ രീതിയിലുള്ള ജീവിതത്തോടുള്ള സമീപനം, അതിന് സമാന്തരമായിട്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ മാത്രമേ കലയിലും പുതിയ ആലോചനകൾ ഉണ്ടാകൂ എന്നാണ്. ആ ഒരർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴനുഭവിച്ചു വരുന്ന ഒരു മഹാമാരി നമുക്ക് പുതുതായി ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭൂതിയായിട്ട് ഇനിയും മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പുനരാലോചിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, പക്ഷെ മുമ്പേ പറഞ്ഞു മറക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഒരു നടുക്കത്തോടെ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ മഹാമാരി കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ ഞാൻ മുമ്പൊരു സ്ഥലത്ത് ചെറിയൊരു കുറിപ്പിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഈ മഹാമാരി ലോകത്ത് അമേരിക്കയിലും ഇറ്റലിയിലും ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ നമ്മൾ വാർത്തയായിട്ട് കേട്ടറിഞ്ഞിട്ട് നടുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് മലയാളികൾ, സവിശേഷമായ അർത്ഥത്തിൽ മലയാളികൾ നടുങ്ങിപ്പോയത് മനുഷ്യ ജീവൻ പൊലിയുന്നതിനെ കുറിച്ച് ഓർത്തിട്ടല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് നീക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. ആ ഒരു സന്ദർഭം നമുക്ക് മുന്നിൽ വന്നു ചേർന്നത് ഈ എല്ലാ സ്റ്റേറ്റുകളും ഈ ലോക്ക്ഡൗൺ, അതായത് സംസ്ഥാനങ്ങളില് അതായത് പ്രദേശങ്ങളിൽ കൂടുതൽ കാർക്കശ്യത്തോടുകൂടി തുടങ്ങിയപ്പോഴും അതിർത്തികൾ അടച്ചിട്ടതിന് തുടർന്ന് നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, പച്ചക്കറികൾ കേരളത്തിലേക്ക് വരുന്നതിന് നിലച്ചു പോവുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ അതോടുകൂടിയിട്ടാണ് എങ്ങനെയാണ് ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുക, ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് എങ്ങോട്ട് പോവുക. അപ്പൊ ദൈനംദിന ജീവിതത്തിന് മുന്നിലുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അത് മാറുകയും അപ്പോഴാണ് മുമ്പ് പലതവണ നമ്മൾ കേട്ട് പതിഞ്ഞ ഒരു ആശയം, അതായത് കേരളം ഒരു കൺസ്യൂമർ സൊസൈറ്റിയാണ് എന്ന് പറയുന്നത്, ഒരു ഉപഭോഗ സമൂഹമാണ് എന്ന ഒരു വെളിപാട് വീണ്ടും നമ്മുടെ തലയിൽ വന്ന് മുട്ടുന്നത്, നമ്മുടെ ചിന്തയിൽ വന്ന് മുട്ടുന്നത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വീണ്ടും അവരവർക്ക് പറ്റിയ രീതിയിൽ ഉള്ള ഈ എന്താണ് കൃഷി ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യണം എന്ന്, അതുകൊണ്ട് കാർഷിക രംഗത്ത് നമ്മൾ പര്യാപ്തത കൈവരിക്കണം എന്ന് ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയും അത്തരം ആഹ്വാനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പൊ സ്വയം പര്യാപ്തത പ്രത്യേകിച്ച് ഒരു കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിവരുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു ഉത്പാദനം പോലും നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടില്ല എന്ന ഒരു സത്യം വീണ്ടും നമ്മുടെ മുന്നിൽ വന്നു ചേരുകയാണ് ഉണ്ടായത്. അത് മറ്റു പല രംഗങ്ങളിലും ഉണ്ട്, ഇത്തരം വ്യാവസായിക രംഗങ്ങളിലും അങ്ങനെ പല രംഗങ്ങളിലും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സമയ പരിമിതി കാരണം അതിലേക്ക് കടക്കുവാൻ നിർവാഹവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നൂറ്റാണ്ടുകളായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സമൂഹത്തിന് സ്വന്തം ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു വിരോധാഭാസം നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എന്നൊരു വസ്തുത യഥാർത്ഥത്തിൽ വളരെ വളരെ
നമ്മൾ ഒരു ആഘാതം സൃഷ്ടിക്കേണ്ടതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ കൃഷി തീരെ ഇല്ല എന്നുള്ളതല്ല, കൃഷിയുണ്ട്, പക്ഷെ ഒരു കാർഷിക വ്യവസ്ഥ കൃത്യമായ അർത്ഥത്തിൽ ഒരു സ്വയം പര്യാപ്ത കൈവരിച്ച ഒരു കാർഷിക വ്യവസ്ഥ നമുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയും അന്യ സംസ്കാരങ്ങളെയും ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളത് നാണിവിളകളൊക്കെയാണ്. എങ്ങനെയാണ് ചില സാധനങ്ങൾ കയറ്റി അയച്ചിട്ട് നമുക്ക് കുറച്ച് സമ്പാദ്യം കൃഷിയുടെ ഒരു ഒരു മേഖലയിൽ നിന്നുണ്ടാക്കാം എന്നുള്ള ആലോചനയാണ്. എങ്ങനെയാണ് വിനോദസഞ്ചാരികളെ ആകർഷിച്ചിട്ട് നമുക്ക് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കുക എന്ന് സങ്കല്പിക്കുന്നത് പോലെ എന്ന രീതിയിലുള്ള ആലോചനയ്ക്ക് തുല്യമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട കാര്യമല്ല, മറിച്ച് ഈ കലയിൽ ഇത്തരം സമാനമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഇപ്പൊ കലാലോകം പുനർവിചിന്തനത്തിന്റെ സാധ്യതകൾ എന്ന് പറയുമ്പോഴേ കലാലോകം എന്ന് പറയുന്നത് കൃത്യമായ അർത്ഥത്തിൽ കേരളത്തിലുണ്ടോ എന്നുള്ളത് തന്നെ നമ്മളൊന്ന് പുനരാലോചിക്കേണ്ടതുണ്ട്. കാരണം സാഹിത്യ ലോകം എന്ന് പറയുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷം പങ്കാളിത്തം എന്ന് പറയുന്നത് വായനക്കാരുടേതാണ്. ഇപ്പൊ സിനിമാ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പങ്ക് എന്ന് പറയുന്നത് അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഈ ഫിലിം വേൾഡ് എന്ന് പറയുന്നതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പ്രേക്ഷകരാണ്, കാണികളാണ്. അപ്പൊ ആരർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ സാഹിത്യ ലോകം സിനിമ ലോകത്തിന് സമാനമായിട്ട് ഒരു കലാലോകം ഇവിടെയുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. ഈ ഞാൻ പറഞ്ഞു വരുന്നിടത്തിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കലാലോകം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ മറ്റ് രീതിയിലുള്ള ചില കലാസംബന്ധിയായിട്ടുള്ള ഗ്രാൻഡ് ഇവന്റുകൾ സംഭവിക്കുകയും അങ്ങനെ ഇവിടെയും കല ഇറക്കുമതി ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാർഷിക വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് പോലെ തന്നെ ഈ കലാവസ്തുക്കൾ, ആർട്ടിഫാക്റ്റുകൾ, അതുപോലെ തന്നെ കലയുടെ സംബന്ധിച്ച പുതിയ ആശയങ്ങൾ, അവയോടുള്ള പുതിയ സമീപനങ്ങൾ, ഇതും ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അങ്ങനെ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കലാസംസ്കാരം വളർന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരു ആലോചനകളും പരിപാടികളും ഇതുവരെയായിട്ട് നമുക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വിരോധാഭാസം കൂടിയുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിർത്തുന്നു. തുടർന്ന് വരുന്ന അവതാരകർക്ക് ഇതിനോട് ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അടുത്തതായിട്ട് വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി പ്രൊഫസർ എൻ എൻ റിംസനെ ക്ഷണിക്കുന്നു. ഞാൻ ചന്ദ്രൻ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അതിൽ എനിക്ക് ഇതിൻ്റെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നുള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മളിപ്പോൾ COVID-19 അത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, നമ്മളതിനെക്കുറിച്ച് അറിയുന്നത് ഒരു പക്ഷേ ഡിസംബർ മുതലേ അറിയാമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത് ഒരു ജനുവരി അവസാനത്തോടു കൂടിയാണ്. അപ്പോഴും നമ്മൾ കാര്യമായ ഗൗരവത്തോടു കൂടി വാസ്തവത്തിൽ അതിനെ കണ്ടില്ല. അത് വേറെ എവിടെയോ നടക്കുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇത് ഇവിടെ വരികയും പക്ഷെ അതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചന്ദ്രനും അതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒരുപാട് ആർട്ടിക്കിൾസും അതുപോലെ ഒരുപാട് അത് സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പല ലേഖനങ്ങളും നമ്മൾ വായിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു 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 വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കോവിഡിന് മുമ്പുള്ള ഒരു കാലത്ത് നമ്മൾ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സയൻസും അതുപോലെ തന്നെ ഫ്രീ തിങ്കിങ്ങും ഒക്കെ ചേർന്ന് നമുക്ക് ഒട്ടുമുക്ക എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു വലിയ വലിയ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു അതുവരെ. കാരണം സയൻസിൻ്റെയും മറ്റുമൊക്കെ പുരോഗതി അതിൻ്റെ പ്രോഗ്രസ് ആ രീതിയിലാണ് ഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ, അതിലൂടെ നമുക്ക് രോഗങ്ങളെ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈവൻ മരണത്തെ വരെ നമുക്ക്
മാറ്റാൻ കഴിയും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഈ മരണം എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവത്തില് വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തില് അവനെ ഏറ്റവും അധികം വേട്ടയാടി ആടപ്പെട്ടിട്ടുള്ള ഒരു ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ അത് അത് ഉയർത്തുന്ന ഒരു പ്രഹേളികയാണ്. അത് തന്നെയാണ് നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മതങ്ങളും സാഹിത്യവും ചിത്രകലയും എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന ഇഷ്യൂ തന്നെ അതാണ്. അപ്പം അത് വീണ്ടും നമ്മുടെ ഇടയിലേക്ക് ഈ ഈ കൊറോണ വൈറസിൻ്റെ രൂപത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞെട്ടല് അതൊരു വശത്ത് നിലനിൽക്കുന്നു. മറിച്ച് അതുപോലെ തന്നെ അത് സൃഷ്ടിച്ചിട്ടുള്ള വേറൊരു വശം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു സ്വയം പര്യാപ്തത നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ള അതിനെക്കുറിച്ചുള്ള ആകാംക്ഷ. കാരണം ഇത് ഇത് ഈ ലോക്ക്ഡൗണിലൂടെയും മറ്റും അതുപോലെ തന്നെ ക്വാറന്റൈനിലൂടെയൊക്കെ വാസ്തവത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഉപജീവന മാർഗങ്ങളുമാണ്. നമ്മുടെ സാമ്പത്തിക രംഗം, അതുപോലെ നമ്മുടെ മറ്റെല്ലാ തരത്തിലുള്ള ഉപജീവന മാർഗങ്ങളും വാസ്തവത്തിൽ തകർന്നടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ ചിത്രകല, ചിത്രകലയും ഇത് വലിയ തോതിൽ ഇത് ഈ പ്രതിസന്ധി ഇത് അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിൻ്റെ കേരളത്തിൽ നേരത്തെ ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള കലാരംഗമുണ്ടോ എന്നുള്ള കാര്യം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് ഒരു വസ്തുതയാണ്. എങ്കിൽ കൂടിയും ഇവിടെ ധാരാളം കലാകാരന്മാരുണ്ട്, അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അവരുടെ തന്നെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ കല പ്രാക്ടീസ് ചെയ്യാനുള്ള അവരുടെ നിലനിൽപ്പ് അതെല്ലാം വലിയ പ്രശ്നമായി നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ അതിജീവിക്കുന്നതിന് നമ്മളൊരു മറ്റൊരു മാർഗം, ഒരു ഓൾട്ടർനേറ്റീവായ ഒരു തിങ്കിങ് ആവശ്യമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഇത്ര ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് എടുക്കുന്നത്? ഇപ്പം കഴിഞ്ഞ ഒരു ആറുമാസമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായിട്ടുള്ള വളരെ വളരെ അതൊരു ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു കുറുക്കു വഴിയിലുള്ള ഒരു ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനെയും അതിനൊരു വിർച്വൽ റിയാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. വിർച്വൽ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്ത് എല്ലാം ഓൺലൈനിലേക്കാക്കും. ഇപ്പോൾ നമ്മൾ നടത്തുന്ന സെമിനാർ പോലും അത് വെബിനാറായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ യഥാർത്ഥത്തിൽ വളരെ എളുപ്പമാണ്, അത് ഈ പറഞ്ഞ രീതിയിലുള്ള ടെക്നോളജിയുടെ സഹായത്തോടുകൂടി നമുക്ക് നടത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാമ്പ് നടത്തുന്നു, അക്കാഡമിയൊക്കെ തന്നെയാണെങ്കിലും ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പ് നടത്തുന്നതും ഓൺലൈനിലാണ്. അതുപോലെ തന്നെ ആർട്ട് എക്സിബിഷൻ അത് ഓൺലൈനിൽ നടക്കുന്നുണ്ട്, ഗ്യാലറികൾ ഓൺലൈനിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. അതാണ് ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത്. കാരണം അടച്ചിടപ്പെട്ട മാർക്കറ്റുകളും അടച്ചിടപ്പെട്ട ഗ്യാലറികളും മ്യൂസിയങ്ങളും അതൊന്നും അടുത്ത കാലത്ത് ഇത്തവണ തുറക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് അതൊരു ഓൾട്ടർനേറ്റീവാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഒരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ, ശില്പി ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ ഈ ഈ വിർച്വൽ റിയാലിറ്റിയും ഇത് റിയൽ ആയിട്ടുള്ള ആർട്ടും തമ്മിലുള്ള ഈ ഒരു ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളതല്ല. അപ്പം അതിൽ അതെവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതില്ലാതെ നമ്മൾ ഈ വിർച്വൽ റിയാലിറ്റിയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ വാസ്തവത്തിൽ ആകുലതനാകുന്നത്. ഞാനത് പറയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കത് ഉദാഹരണം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ കലയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിനായി നമ്മൾ സിക്സ്റ്റീസിലും സെവൻറ്റീസിലും ഒക്കെ നമ്മുടെ കലാകാരന്മാർ എങ്ങനെയാണ് കാര്യങ്ങൾ അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരളത്തിലെ ആ കാലത്ത് പ്രത്യേകിച്ച് ഫിഫ്റ്റീസിൻ്റെ അവസാനം സിക്സ്റ്റീസിലും ഒക്കെ കേരളത്തിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ കല പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് മദുരാശിയിലേക്ക് പോവുകയും അവിടെ കോളേജ് ഫാർട്ടിൽ പഠിക്കുകയും അവർക്ക് അക്കാലത്ത് സാധ്യമായിരുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രാപ്യമായിരുന്ന എല്ലാ വിധത്തിലുമുള്ള അറിവ്, അവരുടെ ലോകകലയെക്കുറിച്ച്, ലോകകലയിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് ഉള്ള അറിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവരത് അറിയുകയും ചെയ്തു.
അതിനുശേഷം പലരും ഈ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ നാട്ടിലുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ നാട്ടിലുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഈ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം പട്ടിണിയും അതുപോലെ അതിനോട് വെച്ചുള്ള ദാരിദ്ര്യവും അതുപോലെ അജ്ഞതയും എഡ്യൂക്കേഷൻ എന്നുള്ള യാതൊരു സാധ്യതകളും അന്ന് തുടങ്ങുന്നേ ഉള്ളൂ വസ്തുതയിൽ സാധ്യതകളും. അതുപോലെ വളരെ നമുക്ക് അറിയാം പല എഴുത്തുകാരുടെയൊക്കെ ഇപ്പോൾ ഗുറൂപിൻ്റെ ഒക്കെ കൃതികളിൽ ഇത് വളരെ വ്യക്തമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതെന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ആധുനിക ചിത്രകല എങ്ങനെ ഇവിടെ സാധ്യമാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ കലാകാരന്മാരെല്ലാം വളരെ ആശയപരമായും അല്ലെങ്കിൽ ഭാവനാപരമായും അവരുടെ ക്രാഫ്റ്റും ഒക്കെ വളരെ ഉന്നതമായ രീതിയിൽ അവർ നേടിയിട്ടുണ്ടെങ്കിലും അവർക്കതൊന്നും പ്രയോഗിക്കാനോ അതൊന്നും ആളുകളിലെ അടുത്ത് എത്തിക്കാനോ ഒന്നും ഉള്ള യാതൊരു സാഹചര്യവും അന്ന് നിലനിന്നിരുന്നില്ല. അപ്പൊ അന്ന് അവര് അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ മീഡിയയിൽ ചെറിയ ഡ്രോയിങ്ങുകൾ ചെയ്ത് അത് പ്രസിദ്ധീകരിക്കുക, അതിലൂടെ സർവൈവ് ചെയ്യുക എന്നുള്ള രീതിയാണ് പത്രമാസികകളിൽ. പക്ഷേ കവിതയൊക്കെ ആ മേഖലയിൽ റിസർച്ച് ചെയ്ത ആളാണ് അതിന് കൂടുതൽ അറിയാൻ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ തന്നെ നമ്മൾ വിർച്വൽ റിയാലിറ്റിയിലേക്ക് മാറുകയാണ്. ഒരു ദിവസം ഒരു ഡ്രോയിങ് ചെയ്യുക, അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുക അല്ലെങ്കിൽ വാട്സാപ്പിൽ പ്രസിദ്ധീകരിക്കുക, അങ്ങനെ 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 നമുക്ക് നമ്മളെ അപ്പൊ ആയിരക്കണക്കിന് കാഴ്ചക്കാരുണ്ടാവും. അതുപോലെ തന്നെയാണ് പഴയത്. ഇപ്പോൾ അന്നത്തെ ചിത്രകാരന്മാർക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് കാഴ്ചക്കാരുണ്ട് മാഗസീനിൽ ഈ ചിത്രങ്ങൾ കാണാനും. അവർക്ക് ആരാധകരുണ്ട്, അവരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം വാസ്തവത്തിൽ നടന്നത് ഈ നമ്മളീ പറയുന്ന ചിത്രകലയുടെയും ശില്പകലയുടെയും ടെറിട്ടറി അല്ലെങ്കിൽ അതിൻ്റെ മേഖലയിലാണ് വാസ്തവത്തിൽ അത് നടന്നത്. അതോടുകൂടി വാസ്തവത്തിൽ ഉണ്ടായി അങ്ങനെ ഒരു സംഭവം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാവാതെ പോയി. യഥാർത്ഥത്തിലുള്ള ചിത്രകലയും യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള ചിത്രങ്ങൾ ശില്പങ്ങൾക്ക് പകരം ഈ പറയുന്ന പ്രിന്റ് മീഡിയയിലുള്ള അല്ലെങ്കിൽ പ്രിന്റ് റിയാലിറ്റിയിലുള്ള ചിത്രങ്ങളും ശില്പങ്ങളുമായിട്ട് അത് മാറുകയാണുണ്ടായത്. അപ്പൊ അതേ രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും ഇതേ രീതിയിൽ ഓൺലൈൻ മീഡിയയിലും അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഒരുപക്ഷെ കലാകാരന്മാർക്ക് വിറ്റ് പണം ലഭിക്കുന്നുണ്ടാവാം, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിത്രകലയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇഷ്യൂസ് അതിൽ നിന്ന് ഇത് വളരെ അകന്നു പോകുന്ന ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ ചിത്രകലയുടെ ശില്പകലയുടെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വന്നിട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ പറയേണ്ടി വരും. അപ്പം അതിന് നമ്മൾ പറയും സാറിന് ചിത്രങ്ങളും ശില്പങ്ങളും യഥാർത്ഥത്തിൽ ചിത്രം ഈവൻ ഫ്ലാറ്റ് ആണെങ്കിൽ കൂടി അതൊരു ഒബ്ജക്റ്റ് ആണ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഹുഡ് അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാസ്തവത്തിൽ ഈ കലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്ലാസ്റ്റിക് ആർട്ട് എന്ന് പറയുന്നത്. ചിത്രകലയും ശില്പകലയും പ്ലാസ്റ്റിക് ആർട്ട്. അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടല്ല, അത് പ്ലാസ്റ്റിക് അതിൻ്റെ ആ മെറ്റീരിയൽ ക്വാളിറ്റി അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത്. അപ്പം സ്വാഭാവികമായിട്ടും അതിലൂടെ ആ അതിൻ്റെ പ്രോപ്പർട്ടീസിലൂടെയാണ് വാസ്തവത്തിൽ കല ആളുകളുമായി സംവദിക്കുന്നത്. അപ്പം അത് അതുകൊണ്ട് ഞാനത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ചിത്രകലയുടെ അടിസ്ഥാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഇത് വേറിട്ട് പോവുകയും ഞാൻ ചുരുക്കി പറഞ്ഞാൽ ചിത്രകാരൻ നിൽക്കുന്ന അവൻ്റെ കാഴ്ചപ്പെട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോകും. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഇത് ഞാൻ വളരെ ആകാംക്ഷ ഉള്ള ആളാണ്. അതാണ് വസ്തുതയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അല്ലെങ്കിൽ കലയുടെ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നത്. Okay, thank you, Mr. Jimson. He has put forward some observations, and next I invite Mrs. Kavitha Balakrishnan. പ്രിയപ്പെട്ടവരെ, കലാലോകം പുനർവിചിന്തനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയിൽ ഒരു കലാലോകം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചന്ദ്രമാഷ് ഉന്നയിച്ചത്. വിർച്വൽ റിയാലിറ്റിയിലേക്ക് നമ്മൾ എടുക്കുന്ന ഷോർട്ട് കട്ടുകൾ എത്രത്തോളം ഫലപ്രദമാണെന്നും അത്
കേരളത്തിന്റെ ഒരു സമൂഹത്തില് കലയുടെ സുക്ഷേത്ര ബലം ഇല്ലാത്ത ഒരുതരം സർവഗേറ്റ് ഗാലറി പേജ് പോലെ മാസികത്താളുകളിൽ അതിലേക്ക് കടന്നുപോയ ഒരു കാലത്തിന് ഇന്നത്തെ കാലത്ത് അനുഭവമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ വിർച്വൽ സ്പേസ് ആ ഒരു ഷോർട്ട് കട്ടിനെ അവിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് വിൻസൻ സാർ അവതരിപ്പിച്ചത്. ഇത് എന്നെ സംബന്ധിച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് കേരളത്തിന്റെ കലാ അല്ലെങ്കിൽ മൈക്രോ ഹിസ്റ്ററീസ് ആർട്ട് ഹിസ്റ്ററീസ് നമ്മുടെ ഇന്ത്യൻ ആധുനികത യഥാർത്ഥത്തിൽ ഇതുവരെയും അത് കലാചരിത്രത്തിന്റെ ഒരു ഭാഷയിൽ പൂർണ്ണമായിട്ട് എഴുതാൻ ആർക്കും സാധിക്കാത്തതിന്റെ ഒരു കാരണം ഇത് അത്രമാത്രം പ്ലൂറലിസ്റ്റിക് ആണ്, അത്രമാത്രം മൈക്രോ ഭാഷാ സമൂഹങ്ങളുടെ കൂടി കഥകൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർന്നല്ലേ പോരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം വാദങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാനിപ്പൊ കടക്കുന്നില്ല. മറിച്ച് കുറച്ച് ഈ കാര്യത്തെ നമ്മൾ കുറച്ചുകൂടി വേറൊരു പാരാമീറ്ററിൽ ആലോചിച്ചു കഴിഞ്ഞാല് പ്രകൃതി ജീവി വംശങ്ങള് മനുഷ്യൻ പിന്നെ മനുഷ്യൻ ഉണ്ടാക്കിയ യന്ത്രങ്ങള് ഇതൊക്കെ ചേർന്നിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരു ഇക്കോസിസ്റ്റം അതിന്റെ സ്വഭാവമാണ് ശരിക്കും കലയും കലാചിന്തകളെയൊക്കെ പൊതുവെ ചരിത്രത്തിൽ മുന്നോട്ടെടുത്തിട്ടുള്ളത്. നാഗരികതകളുടെ നീണ്ട ആവാസ വ്യവസ്ഥ ചരിത്രമുണ്ട്, അതിന്റെ ഉള്ളിൽ മതമുണ്ട്, അധികാരങ്ങളുണ്ട്, സാമ്രാജ്യത്വമുണ്ട്, ഇതെല്ലാം ചേർന്നിട്ട് തന്നെയാണ് അതിലെ കലാചരിത്രം ഉണ്ടാക്കിയത്. പക്ഷെ ഇത്രയും കാലം അത് കല എന്ന് പറഞ്ഞ ചിന്തയും മനുഷ്യ അസ്തിത്വത്തെയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിലും അപ്രസക്ത ആക്കിയിരുന്നില്ല. ഇന്ന് വലിയൊരു ആവാസ വ്യവസ്ഥ മാറ്റം വന്നു ചേരുന്നുണ്ട്. അത് ഇന്ന് മനുഷ്യൻ പ്രകൃതിയുമായിട്ടല്ല, മനുഷ്യൻ മനുഷ്യനായിട്ടുമല്ല, മറിച്ച് യന്ത്രങ്ങളുമായിട്ടാണ് ഇന്ന് പുതിയ സഹജീവനത്തിന് കൊതിക്കണത്. അപ്പൊ ഇതില് ആണ് നമുക്ക് വലിയ പ്രശ്നം. ഇപ്പൊ നേരത്തെ പറഞ്ഞ വിർച്വാലിറ്റിയുടെ പ്രശ്നം അവിടെ വരണത്. കല എന്ന വ്യവഹാരം അത് ഈ യന്ത്ര മനുഷ്യ ചേർപ്പില് ഇനി എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നൊരു ചോദ്യമുണ്ട്. അത് മാത്രമല്ല ഈ ഇങ്ങനത്തെ ആഗ്രഹം ഉയർത്തുന്നത് മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തത്തിന്റെ കാലത്താണ്. അപ്പൊ അത് നിലനിൽപ്പിന്റെ ചോദ്യം ഉയർത്തുന്ന കാലത്ത് കലയിലും നമ്മൾ ഇത്ര നാൾ അനുവർത്തിച്ചിരുന്ന മൂല്യങ്ങള് നമ്മുടേതായ ചില ക്രിട്ടിക്കൽ പൊസിഷൻസ് ഇതൊന്നും അതുപോലെ നിലനിൽക്കുന്നില്ലേ. അതാണ് അതായത് മനുഷ്യന്റെ ചിന്താ ജീവിതം അനിവാര്യമായിട്ടും മാറുകയാണ്. ഇതാണ് എനിക്ക് ഉയർത്താനുള്ള ഒരു പ്രധാന കാര്യം. അപ്പൊ അത് അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് കലയുടെ നാഗരിക ചരിത്രം ഇന്ന് എത്തി നിൽക്കുന്ന പരിണതികൾ എന്താണെന്നും അതിൽ സാധിക്കുന്ന ചില സംവാദ സ്ഥാനങ്ങൾ എന്താണെന്നും ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പൊസിഷൻ വെച്ചാൽ മനുഷ്യന്റെ ഒരു ട്രാൻസ് ഹ്യൂമനിസത്തിന്റെ കാലം നമ്മുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞ അത് ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉപകരണങ്ങളുടെ അതിൻ്റെയൊക്കെ സാന്നിധ്യം ശാസ്ത്ര വികാസത്തിന്റെ മാത്രമല്ല വരാനിരിക്കുന്ന കാലത്തെ കലയുടെയും ഏറ്റവും വലിയ വികസന സാധ്യതയായിട്ടൊക്കെ കരുതപ്പെടുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യാതീതത്വം ഒരു ട്രാൻസ് ഹ്യൂമനിസം അതിന്റെ ഉള്ളിലാണ് ഈ നാനോ ടെക്നോളജിയും ജനറ്റിക് പഠനങ്ങളും ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ച ആളുകള് ഉദാഹരണത്തിന് മനുഷ്യന്റെ ശരീരത്തിൽ ധരിക്കാവുന്ന സാങ്കേതിക വിദ്യ അത് ഇന്ന് സാധാരണ ഒന്നുമല്ല, പക്ഷെ അപരിചിതമല്ല. കണ്ണിന്റെ റെറ്റിനയിൽ സ്ഥാപിക്കാവുന്ന പച്ച കുത്താവുന്നത് വാച്ച് പോലെ കെട്ടാവുന്നത് അങ്ങനെയൊക്കെയുള്ള ചില ഉപകരണങ്ങൾ കലയിൽ ഈ വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നീൽ ഹാർബിസൺ പോലെയുള്ള ബയോ ഹാക്കർമാര് അവരൊക്കെ ചെയ്യുന്നത് മനുഷ്യാതീതമായിട്ടുള്ള ഒരു യന്ത്ര മനുഷ്യ അനുഭവങ്ങളുള്ള ഒരു ജീവി വംശത്തിലേക്ക് സ്വയം പരിണമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു അവകാശം ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന ആക്ടിവിസ്റ്റാണ് ഈ ഹാർബിസൺ എന്ന് പറഞ്ഞ മനുഷ്യൻ. അത് അങ്ങനത്തെ ഒരു ട്രാൻസ്ഹ്യൂമൻ പൊസിഷൻ ഒരു ഭാഗത്ത് ഉണ്ട്, അത് ഉയർന്നു വരുന്നുണ്ട്, ശക്തമാകുന്നുണ്ട്. അത് അതിനോടുള്ള നമ്മുടെ പ്രതികരണമൊക്കെ വേറെ കാര്യമാണ്, ഞാൻ വരുന്ന കാര്യം പറഞ്ഞത് മാത്രം. എന്നാൽ ഇതിനെ ഈ സാങ്കേതിക വിദ്യ പെരുക്കത്തിനടക്കം പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു വിചാര മാതൃക വ്യതിയാനം നമ്മൾ ഈ പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോ അത് കലയിലൊരു പുതിയ മട്ട് ഒന്നുമല്ല, മനുഷ്യ ജീവിതത്തിന് ആകെ ബാധിക്കുന്ന ഭാവുകത്വ വിമർശനങ്ങളുടെ പുതിയ ദിശാബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നെഗറ്റീവാണ് പോസ്റ്റ് ഹ്യൂമനിസം എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു അക്കാഡമിക് ആഴ്ചയായിട്ടോ പ്രത്യയശാസ്ത്രമായിട്ടോ ഒന്നും പറയാം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ഒരു ആഡംബരം ഇനി മനുഷ്യന്റെ തന്നെ ചിന്താജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ചിന്തയുടെ മനുഷ്യ കേന്ദ്ര സ്ഥായി നഷ്ടപ്പെടാൻ
നമ്മള് കലയെ മൊത്തം മനുഷ്യ കേന്ദ്ര സ്ഥായിയിൽ വെച്ചിരിക്കുകയല്ലായിരുന്നു. അത് ഹ്യൂമനിസം തൊട്ടിങ്ങോട്ട് ഇപ്പൊ മാനവികതാവാദത്തിന്റെ ഇതിലുണ്ടായിരുന്ന മനുഷ്യ കർത്തൃത്വം എന്ന് വെച്ചാല് കലാചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനം വെച്ചാൽ അത് ഭയങ്കര ആത്മപ്രശംസയുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിൽ വലിയ ദീർഘകാലമായിട്ട് അതിന്റെ അപരമായിട്ട് കണ്ടിരുന്നതാണ് പ്രകൃതി, ജീവജാലങ്ങള്, ലിംഗബലമർ, അത് വെച്ചാൽ പ്ലൂറൽ ആയിട്ടുള്ള സെക്ഷുവാലിറ്റി ഐഡന്റിറ്റികൾ, അതൊക്കെ. അപ്പൊ ഇത്തരത്തില് ഒരു ഒരു ഹ്യൂമനിസത്തെ ക്രിട്ടിക്കൽ ആയിട്ട് കാണുന്ന ഒരു ഒരു കണ്ടീഷൻ, അത് നമുക്ക് പരിചയമുള്ളത് ഉത്തരാധുനികതയുടെ വിമർശ രീതി ശാസ്ത്രങ്ങളിലാണ്. അത് സമൂഹ ഘടനകളിൽ നടത്തിയ കുറെ കലർപ്പുകളുണ്ട്, നമുക്ക് അതിന്റെ തീണ്ടലുകൾ എന്ന് പറയാം. സ്ത്രീകൾ കടന്നു വരുന്നു, കറുത്തവർ കടന്നു വരുന്നു, പലതരത്തിലുള്ള സമൂഹത്തിന്റെ ആ കലാപ്രസ്ഥാനങ്ങളെ, കലയുടെ ഗാലറി ഘടനകളെ തന്നെ മാറ്റി തീർത്ത, നേരത്തെ നമ്മൾ പറഞ്ഞ കലാലോകം എന്തെന്ന് ചോദിക്കുന്നതിനെ പല അർത്ഥത്തിൽ മാറ്റി തീർത്ത ഒരു അഴിച്ചുപണി ഇവർ ചെയ്തിട്ടുണ്ട്. ഈ തീണ്ടലുകള് പോസ്റ്റ് ഹ്യൂമനിസത്തിന്റെ തത്വചിന്താപരമായിട്ടുള്ള ഒരു പരിസരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അത് പക്ഷെ ഈ കലർപ്പ് വല്ലാതെ തീണ്ടിയതുകൊണ്ടായിരിക്കും പോസ്റ്റ് ഹ്യൂമൻ അവസ്ഥകളിൽ ഇന്ന് മനുഷ്യനെ മാത്രമല്ല ഉൾക്കൊള്ളാണ് അത്. അപ്പൊ അതാണ് അടുത്തൊരു പോയിന്റ് ആലോചിച്ച് നോക്കുമ്പോൾ അപരങ്ങളിലേക്കുള്ള മനുഷ്യന്റെ ഈ തുറവികള് ഉത്തരാധുനിക രീതി ശാസ്ത്രങ്ങൾ വഴി നമുക്ക് കിട്ടിയത്. അത് ജീവന്റെ ഒരു ആവാസ വ്യവസ്ഥയില് മനുഷ്യന് പ്രത്യേകിച്ചൊരു വ്യക്തിത്വം ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് കടത്തുമ്പോൾ പിന്നെ ഈ അപരങ്ങളിലേക്കുള്ള മനുഷ്യന്റെ തുറവികൾക്ക് കല എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള പരികല്പനയ്ക്ക് തന്നെ പിന്നെ എന്തർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോ ശരിക്കും തന്നെ ഹ്യൂമനിസത്തിൽ നിന്നും മനുഷ്യനെന്ന ഈ സവിശേഷ ചിന്താ വ്യക്തിത്വം ഒഴിവാകുമ്പോ ചിന്ത എന്ന് തന്നെ പറഞ്ഞതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണെന്നുള്ള വിമർശനം അവിടെ ഉണ്ട്. പക്ഷേ കല അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് മനുഷ്യന്റെ മാത്രം ഒരു ശ്രേഷ്ഠ ചിന്തയാണ്. കാരണം പുഴുവിന്റെ ശ്രേഷ്ഠ ചിന്തയിൽ ഈ കല പെടുന്നില്ല. പുഴു, പൂച്ച, പ്രാണി അതൊക്കെ ജീവിതം നയിക്കുന്ന പോലെ തന്നെ മനുഷ്യൻ ജീവിക്കാണ്, ജീവിതത്തെ അടയാളപ്പെടുത്താണ്. ആ അടയാളം മനുഷ്യന്റെ മനോധർമ്മത്തിൽ മാത്രം ശ്രേഷ്ഠാവും. ജൈവ ആവാസ വ്യവസ്ഥയിൽ ഇതിന് ഒരു പ്രത്യേക ശ്രേഷ്ഠതയൊന്നുമില്ല, ഇത് പലതിനോട് കലർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് അവബോധം എന്ന് പറയുന്നത് കലയിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട ശ്രേഷ്ഠ വസ്തു ആവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഈ പെയിന്റിങ് ചെയ്യുന്നു, ശില്പം ചെയ്യുന്നു, അതിന്റെ മാസ്റ്റർ പീസ്, അതിന്റെ കാനോണിക്കൽ ആർട്ടിസ്റ്റ്, പ്രതിഷ്ഠാപനങ്ങൾ, കാഴ്ചക്കെട്ടുകൾ, ഇങ്ങനെ ഇതൊക്കെ ഒറ്റ കൃതിയിൽ ഒറ്റപ്പെടാൻ മനുഷ്യൻ ഇനി അത്രമാത്രം ശ്രേഷ്ഠത അവശേഷിച്ചിട്ടില്ല. ഇത് ഒരു പക്ഷേ ഈ പുതിയ ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടക്കലില് സംഭവിക്കുന്ന ഈ പറയുന്ന ഡിജിറ്റൽ ലോകം, ഈ വിർച്വൽ ലോകം നമുക്ക് തരുന്ന ഈ കലർപ്പുകളുടെ അങ്ങേയറ്റത്ത് മനുഷ്യന്റെ തന്നെ കേന്ദ്രഭാവം നഷ്ടപ്പെടുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇനി ശാസ്ത്രീയ സമീപനങ്ങളോടെ ഇപ്പൊ ഉത്തരാധുനികത വഴിയൊക്കെ വിഘടിച്ചിട്ടുള്ള ഘടനാ ബന്ധങ്ങളെ മുന്നോട്ട് വെക്കുകയും അതിൽ നിന്ന് ഉണ്ടാക്കുന്ന കലർപ്പ് നമുക്ക് വേണമെങ്കിൽ മനുഷ്യന്റേതായ ചിന്തയുടെ ഒരു എളിയ ശ്രേഷ്ഠത അതിന്റെ നെഗറ്റീവുകളൊക്കെ കണ്ടെടുക്കാം. അല്ലാതെ ഒരു വലിയ പ്രത്യേക ശാസ്ത്ര പരിസരം നമുക്ക് മനുഷ്യ കേന്ദ്രിതമായിട്ട് ഉണ്ടാക്കാൻ ഇനി സാധിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞതിന് ഒരു മറുവാദം എന്താണെന്ന് വെച്ചാൽ മാനവികതാവാദമോ അല്ലെങ്കിൽ അതിന്റെ വിമർശ സ്ഥാനമോ ഒന്നുമല്ല കലയുടെ സമീപകാല ചരിത്രം നിർണയിച്ചത്. മൂലധന കേന്ദ്രിതത്വമായിരുന്നു അത്. എല്ലാ അധികാരത്തിന്റെയും വിമോചനത്തിന്റെയും ഒക്കെ കേന്ദ്രം മൂലധനാവണ അനുഭവമായിരുന്നു. അത് കലയിലെ സമ്പദ് വ്യവസ്ഥയിൽ അതിജീവനം എന്നുള്ള നിലയിൽ മാത്രം കലയെ അടയാളപ്പെടുത്തി. അപ്പൊ എന്ത് പറ്റി ആഗോള ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ മഹാമാരി തടയാനുള്ള അടച്ചിരിപ്പ് കഴിഞ്ഞിട്ട് സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് ജനങ്ങൾ ഇറങ്ങിയത്. നേരത്തെ റംസൻ സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ തൊഴിലുകളൊക്കെ അപ്രസക്തമായി, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ നിന്ന് നമ്മൾ പിൻവാങ്ങേണ്ടി വരുന്നു. അപ്പോ കലയെ ഒരു തൊഴിലായി കണക്കാക്കുക, വെറും തൊഴിൽ, വെറും പ്രൊഡക്റ്റീവ്. ഇടയ്ക്ക് ഈ ഗ്ലോബലൈസേഷൻ വന്നപ്പോ പറഞ്ഞത് ആർട്ടിസ്റ്റ് ഇസ് എ ഹോൾ ടൈം വർക്കർ എന്നാണ്. അത് മുഴുവനായിട്ടും അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു കാലമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിഭദ്രമായിട്ട് ഇനി കല ചെയ്യാൻ പറ്റുമോ? മറിച്ച് സന്ദർഭങ്ങളെ, സ്പേസുകളെ ഒക്കെ അടയാളപ്പെടുത്തുന്ന നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ പോലെയുള്ള കാര്യങ്ങളെ കാഴ്ചക്കെട്ടാക്കി മാറ്റുന്നതിന് പകരം അതിനെ മനുഷ്യ ജീവിത ആവാസ വ്യവസ്ഥയിലേക്ക് കടത്തിവിടേണ്ട ഒരു അവസ്ഥ ഇന്ന് നമുക്കുണ്ട്. അത് ശരിക്കു പറഞ്ഞാല് കല എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിൽ അതിജീവനായിട്ട് അല്ലാതെ കാണുന്ന ഒരു ചരിത്രബോധം ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ശരിയായിരിക്കാം,
വലിയ ആവാസ വ്യവസ്ഥയിലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ എളിയ ശ്രേഷ്ഠത ബാക്കി നൃത്തങ്ങൾ വ്യവഹാരാക്കുക എന്ന് പറയുന്നത് കലാപ്രവർത്തനങ്ങൾ മുമ്പിലെ വലിയൊരു വെല്ലുവിളിയാണ്. നമ്മൾ ഈ കലാചരിത്രത്തിനെ മാറ്റി എഴുതണം. ചന്ദ്രപക്ഷ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യാപകമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ മാറ്റം തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതനുസരിച്ച് പ്രതിരോധങ്ങൾ സാധ്യമാവണം. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ പലതരത്തിലുള്ള നമ്മുടെ ഇടയിലുള്ള സമ്പദ് വ്യവസ്ഥയിലെ കാര്യമായിട്ട് ചുരുക്കി കാണാതെ കലയെ കുറച്ചുകൂടി വിപുലമായ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാക്കി കാണേണ്ട ആവശ്യമുണ്ട്. അതില് മറ്റൊരു രീതിയിൽ പെരുമാറുന്ന ഒരു സാമ്പത്തിക സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയും കലയിൽ നിന്ന് തന്നെ ഉടലെടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് സംഭവിക്കില്ലെന്ന് വേണമെങ്കിൽ വാദിക്കാം. അത് സംഭവിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും ആലോചിക്കാം. അതിന് ഒന്ന് അടിസ്ഥാനമായിട്ട് ഉണ്ടാവേണ്ടത് ഒരുതരം ആധിപത്യ വ്യവസ്ഥയും കലയുടെ ഭാവനാ കേന്ദ്രമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യമാണ്. ക്യാപിറ്റലിസം ആയാലും മതരാഷ്ട്രീയ ആയാലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം ആധുനിക മൂല്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊന്ന്. രണ്ട്, രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള കോളനീകരണം കൊണ്ട് നമ്മുടെ ഇടയിലെ കലയിലെ ആവാസ വ്യവസ്ഥയെ മൊത്തം വഴിതെറ്റിച്ച കലാചരിത്രത്തിന് മൂല്യാധിഷ്ഠിതമായിട്ടൊരു ജ്ഞാന വ്യവഹാരമായിട്ട് വികസിപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നമ്മളൊക്കെ ഇപ്പൊ കോളേജിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി പറഞ്ഞ മനസ്സാവും തോന്നുന്നു. അതായത് നമ്മുടെ കോളേജുകളിൽ കടന്നു വരുന്നിട്ടുള്ള 20-ാം നൂറ്റാണ്ടിൽ ഫൈനാൻസ് കോളേജുകൾക്കകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ മനുഷ്യനും അയാളുടെ ലോക്കൽ ആയിട്ടുള്ള വളരെ പ്രാദേശികവും വളരെ വ്യക്തിനിഷ്ഠവുമായിട്ടുള്ള 100,000 സാമൂഹ്യ ബന്ധകൽപ്പനകളെ മാറ്റിവെച്ചിട്ടാണ് ഒരു ആധുനിക ഫോർമാറ്റിൽ കലാകാരനാവാൻ നമ്മൾ കോളേജിനകത്തേക്ക് കയറ്റുന്നത്. യഥാർത്ഥത്തില് ജാതി വ്യവസ്ഥ, ജാതി ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കല കടന്നു വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിനൊന്നും അഡ്രസ് ചെയ്യാൻ പറ്റാതെ ഇവർക്ക് അകത്തേക്ക് കടന്നു വന്ന് പോർട്രേറ്റ് ലൈഫ് സ്റ്റഡി എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. ഇത് കൊളോണിയലിസത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പല മാതൃകകളും ഇപ്പോഴും നമ്മൾ ആധുനികനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇതൊക്കെ അഴിച്ചു പണിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ആർജവുള്ള ഒരു കലാചരിത്രം ഒരു പക്ഷേ നമ്മളെ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെല്ലുവിളി നേരിടാനായിട്ട് വിർച്വൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സങ്കല്പാക്കിയത് മാത്രമേ ഉള്ളൂ. സന്തോഷം, ഞാനിരിക്കണേ ചന്ദ്രൻ മാഷും റിംസനും കവിതയും ഒക്കെ പറഞ്ഞത് ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. എല്ലാവരും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന ചില പൊതുവായ വസ്തുതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ചിലത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇന്നിപ്പോ നമ്മൾ ഈ വെബിനാറിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആലോചിക്കുന്നത് തന്നെ ഇപ്പോ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ COVID-19 ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈ പാൻഡമിക് കലയെ ഏത് രീതിയിലെങ്കിലും സ്വാധീനിക്കുമോ, നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കുമോ, ജീവിത വീക്ഷണങ്ങളെ സ്വാധീനിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കകൾ സ്വാഭാവികം തന്നെയാണ്. ഒന്ന്, ഈ പാൻഡമിക്സ് വാസ്തവത്തിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ എന്താണ് പറയാ, ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എന്താണ് മറ്റേ എന്താണ് ഈ ഒരു അസുഖമുണ്ടല്ലോ, എന്താണ് പ്ലേഗ് എന്നുള്ളൊക്കെ വേറെ ഒരു വാക്കിൽ പറയാവുന്ന അസുഖങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളിൽ പ്രത്യേകം ഏറ്റവും കൂടുതലായിട്ട് യൂറോപ്യൻ ജനതയെ ബാധിച്ചിട്ടുണ്ട്. അതിന്റെ വളരെ പേഗ്നന്റ് ആയിട്ടുള്ള വളരെ ഈവൻ ടുഡേ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഇമേജസ് നമ്മൾ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളതൊന്ന് മറ്റേ ബ്രൂഗലിന്റെ ട്രൈംബ് ഓഫ് ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെയിന്റിങ്സ്, അതല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ധാരാളം ഇമേജറീസ് മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ഇമേജറീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഡെത്ത് ഈസ് സംതിങ് ഇമിനന്റ് അല്ലെങ്കിൽ സംതിങ്
near you allengil tomorrow you are bound to die ennulla oru 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 aashayam european artilum allengil chindayilum okka nilanirunnu enna thonnalil death of dance a dance of death ennokka parayittulla uthiri karyangal nammalku kaanan mattu ippo ധാരാളം ആർട്ടിസ്റ്റുകൾ ഉണ്ട് അപ്പോ ഇപ്പൊ ഇവൻ അതർവൈസ് ഇപ്പോ പെയിന്റിങ്സ് നോക്കി കഴിഞ്ഞാല് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു സ്കള്ളോ ഒക്കെ ഒരു പെയിന്റിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം എപ്പോഴും ഡെത്ത് ആസ് എ റിമൈൻഡർ ഓഫ് യുവർ ഫൈനൽ ഡെസ്റ്റിനി എന്നുള്ള ഒരു സാധനം അവിടെ വരുന്നുണ്ട് അപ്പോ this life here on this earth is not for forever you are bound to leave this it's only a transitory life you have here ennulla oru message adilude kodukkunnundu enikku manasilakkanu appo adinte fear il janam nikkunnundu etrayo njan manasilakkunnathil oru moonu nootandolam ee plague inde okke oru valiya terror ആളുകൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന എയ്ഡ്സും അതേപോലെ ഇൻഫ്ലുവൻസിയോ എന്താ അതിന്റെ പേര് പറയാ ഈ 19th-20th century വന്നിട്ടുള്ള സംഗതി യൂറോപ്പിലാണ് ഇത് പ്രത്യേകിച്ചും ബാധിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഇപ്പൊ ചന്ദ്രമാഷ് സൂചിപ്പിച്ചതുപോലെ ഈ വേൾഡ് വാർ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ആഘാതം ഈ പറയുന്ന ഇൻഫ്ലുവൻസ എന്നാണ് എന്റെ പേര് പറയുക മറന്നുപോയി അപ്പൊ അത് ഈ അസുഖം എന്താണെങ്കിലും ഉണ്ടാക്കുന്നത് സ്പാനിഷ് ഫ്ലൂ കറക്റ്റ് അപ്പൊ ഇത് എന്താണ് കാരണം കാരണം ഈ ഈ സമയത്ത് ഒരു രീതിയിൽ സയൻസ് ഡെവലപ്പ് ചെയ്യുകയും ആളുകൾക്ക് ഒരർത്ഥത്തിൽ ഈ സയൻസിൽ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലാണെന്ന് ഞാൻ മനസ്സിലാക്കുക അപ്പൊ ഈ ഇവരുടെ ഈ ഒരു കോൺഫിഡൻസിന് ഷാറ്റർ ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ വേൾഡ് വാറിൽ സംഭവിച്ചത് കാരണം ഇവര് കണ്ടെത്തിയ അതേ സയൻസ് തന്നെയാണ് ലോകത്തെ ഷാറ്റർ ചെയ്തിട്ടുള്ളത് അത് അതായത് സംതിങ് ബിയോണ്ട് യുവർ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മോസ്റ്റ് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതെന്ത് തന്നെയാണെങ്കിലും പിന്നീട് ഇപ്പോ എയ്ഡ്സ് എത്രയോ ആളുകളുടെ പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ നമുക്ക് അത്രയും ഒരു പ്രോഗ്നന്റ് ആയിട്ടുള്ള ഇമേജസ് ഒന്നും പെയിന്റിങ്ങുകളിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ കലയില് വരുന്നത് ഈ 20th century കൂടിയിട്ട് മുൻകാലങ്ങളിൽ ഇപ്പോ ഞാനിപ്പോ ബ്രൂഗലിന്റെ ഒക്കെ ഇമേജസും അതിന്റെ എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വരുമ്പോ കല സയൻസ് വളരുന്നു ശാസ്ത്രം വളരുന്നു സാങ്കേതിക രീതികൾ വളരുന്നു ആ വളർച്ചയ്ക്കൊപ്പം തന്നെ കല കൊണ്ട് മുൻകാലങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഈ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയില് സാധ്യമാകുന്നുണ്ട് അല്ലെങ്കിൽ ദേ ഹാവ് ടേക്കൺ ഓവർ ഇറ്റ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോ ഒരു മോഡേൺ ഫേസിൽ വരുമ്പോ ഒരു ഗ്ലോബൽ ആർട്ട് അതിൽ തന്നെ ഒരു കോൺഫിഡൻസ് നഷ്ടമാകുകയും ഒരുതരം ആന്തരികമായ ഒരു അൺസർട്ടനിറ്റിയിൽ ഒരു സംഘർഷത്തിൽ പെടുന്നതുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐ എം നോട്ട് എ ആർട്ട് ഹിസ്റ്റോറിയൻ ഓർ പേഴ്സൺ ഹു ഹാവ് gone deep into artistry പക്ഷെ ഒരു പ്രാക്ടീസിങ് ആർട്ടിസ്റ്റ് എന്നുള്ള തലത്തില് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു തരം റിബലിയൻ ഒരു സ്വഭാവം വെച്ചു പുലർത്താൻ തുടങ്ങുന്നത് ഈ തരത്തിലുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും കലയുടെ അതുവരെ ഉണ്ടായിരുന്ന റോളുകൾ പലരും ടേക്ക് ഓവർ ചെയ്യുകയോ ഹാൻഡിൽ ചെയ്യാനൊക്കെ തുടങ്ങിയതോട് കൂടിയിട്ടാണ് അപ്പോ വട്ട് ഇസ് ആർട്ട് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഒരു ആന്തരിക സംഘർഷത്തിലോട്ട് കല പോവുകയും ആ ആന്തരിക സംഘർഷം കലയെ ഒട്ടു വളരെ കാലം പിന്തുടരുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ ആ ഒരു സംഘർഷത്തില് കല ഇപ്പൊ എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ കല പോലുള്ള വീടുകളെ പോലെയാണ് കല പോലുള്ള വീട്ടിൽ ഇപ്പൊ അയൽപക്കത്തെ സംഭവങ്ങളോ പത്രവാർത്തകളോ ലോക വാർത്തകളോ
ഒന്നും അറിയാതെ കഴിവുള്ള വീട്ടിലെ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ പ്രൈം ഇഷ്യൂ അവരുടെ വീട്ടിലെ പ്രശ്നം തന്നെയാണ്. ഈ ചേട്ടൻ അനിയനെതിരെ ഗുസ്തി പഠിക്കും, അനിയൻ ചേട്ടനെതിരെ ഗുസ്തി പഠിക്കും, അവരുടെ അന്തസംഘർഷങ്ങള്, അപ്പോ ചേട്ടൻ അനിയനെ നെഗേറ്റ് ചെയ്യുക, അനിയൻ ചേട്ടനെ നെഗേറ്റ് ചെയ്യുക, ആ തരത്തിൽ ഒരുതരം ടോട്ടൽ നെഗേഷന്റെയും ഒരു കെയോട്ടിക് സിറ്റുവേഷനാണ് ഒരു ഒരു മോഡേൺ ഫേസില് കലയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഒരു അന്തസംഘർഷത്തിന്റെ ഒരു കാലഘട്ടത്തില് കല വാസ്തവത്തിൽ ഫെയിൽ ടു അഡ്രസ് ദി ഇഷ്യൂ ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ പീപ്പിൾ അറൗണ്ട്. കാരണം ദേ വേർ മെയിൻലി പ്രിയോക്കുപ്പൈഡ് വിത്ത് ദെംസെൽസ് ഓർ ട്രൈങ് ടു സോർട്ട് ആഫ്റ്റർ ദിയർ ഓൺ ഇന്റേണൽ ഇഷ്യൂസ്. അപ്പൊ ആ ആ ഒരു തുടർച്ചയില് കലയ്ക്ക് സമൂഹത്തിനൊരു ബെയറിങ് നഷ്ടപ്പെട്ടു. കല സമൂഹത്തിന്റെ ഒരു ഒരു പ്രാന്തപ്രദേശങ്ങളിൽ പോവുകയും മറ്റു പലതുമൊക്കെ ഒരു സെന്റർ സ്റ്റേജിലോട്ട് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ ഇന്ന് നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ആർട്ട് എക്സിബിഷൻ നടക്കുമ്പോൾ ഹൗ മെനി പീപ്പിൾ ആർ വിസിറ്റിംഗ് എ ഗാലറി. അതിങ്ങനെ ഈ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ ഈ കലയിൽ എൻഗേജ് ആയിട്ടുള്ള ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനിയിപ്പോ കേരളത്തിലെ സാഹചര്യം പറഞ്ഞാൽ മറ്റൊത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മള് കലയിൽ ഇപ്പോ ഈ കൊറോണ കോവിഡ് ഉണ്ടാക്കിയ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ അത് കലയെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അത് ഇവിടെ ഒരു ലാർജർ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതൊരു നീഷ് ഗ്രൂപ്പാണ്. കാരണം സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്നും ഓൾറെഡി അന്യവൽക്കരണം ബാധിച്ചിട്ടുള്ള ഒരു ഒരു പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സമൂഹമായിട്ട് കലാകാരന്മാരിൽ നിന്ന് ചുരുങ്ങിപ്പോയിരിക്കുന്നു. അപ്പൊ കലയൊരിക്കലും ഒരു ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ചേർത്ത് വെക്കാനോ സമൂഹത്തോട് ചേർന്ന് നിൽക്കാനോ ഒരിക്കലും കല താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കല എപ്പോഴും കലയുടെ തന്നെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ടാണ്. അല്ലെങ്കിൽ ഈ സമീപകാലങ്ങളിൽ ഈ മോഡേണിസം മുതൽ ഇങ്ങോട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ആസ് എ പ്രാക്ടീസിങ് ആർട്ടിസ്റ്റ് ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ സിനിമ ഫോർ എക്സാമ്പിൾ, സിനിമ വലിയ പാരമ്പര്യവും പഴക്കമൊന്നും ഇല്ലാത്തൊരു സംഗതിയാണ്. ഏറിയ 100 വർഷമോ അല്ലെങ്കിൽ അല്പം ഏറിയ കുറഞ്ഞൊക്കെ ഉള്ളൂ അതിന് പാരമ്പര്യം. ആ സിനിമയ്ക്ക് ഇന്ന് പൊതു സമൂഹത്തില് ജന ഹൃദയങ്ങളില് എന്ത് സ്ഥാനമുണ്ട്? അല്ലെങ്കില് മറ്റ് സംഗീതം, സാഹിത്യം, ഇതൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ കല എത്രത്തോളം ജനഹൃദയത്തിലെ കലയ്ക്ക് സ്ഥാനം ഇന്നുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. അപ്പൊ അത് അതുണ്ടാകാനുള്ള ഒരു കാരണം കല കലയെ കുറിച്ചിട്ട് തന്നെ ആന്തരികമായി എന്താണ് ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ ഒരുതരം സംശയം സ്വന്തം നിലപാട് തറയെ കുറിച്ചിട്ട് ഒരു ഒരു ആന്തരികമായ അന്തസംഘർഷത്തിലൂടെ കല പോയിട്ടുണ്ട്, അതിപ്പോഴും പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കലാകാരന്മാർ എന്ത് ചിന്തിച്ചു ചിന്തിച്ചില്ല എന്നുള്ളത് ഈ സമൂഹത്തിന്റെ പൊതുധാരയില് പൊതുബോധ്യത്തില് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം ഗ്ലോബലൈസ്ഡ് ഒരു 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 കൺസ്യൂമറിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സമയം തീർന്നോ? അപ്പൊ ആ തരത്തിലുള്ള ഒരുതരം കൺസ്യൂമർ സംസ്കാരത്തില് നമ്മളുടെ വാല്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണമാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പണത്തിന്റെ പിറകെയാണ് നമ്മള്. അപ്പൊ അങ്ങനത്തെ ഒരുതരം വാല്യൂസ് ഈ പണസമ്പാദനവും അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങളും സൗകര്യങ്ങളിലും ഒക്കെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയിലോട്ട് നമ്മൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാനവികതയെ കുറിച്ചിട്ടൊന്നും നമ്മൾ അധികം വാചാലായിട്ടൊരു കാര്യമില്ല. കാരണം ഡെത്തിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ പ്രശ്നമാണ്. ഇന്നും ഈ മുൻകാലങ്ങളിൽ പെയിന്റിങ്ങുകളിൽ ഡെത്ത് ഒരു ഇമേജ് ആയിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഡെത്ത് എന്ന് തന്നെ പറയുന്ന അയ്യോ സംതിങ് ഒബ്സീൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുക. അതായത് ഇറ്റ്സ് ലൈക്ക് വി ആർ ഹിയർ ഫോർ എവർ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ ഒരു ലോകവ്യവസ്ഥയില് അങ്ങേയറ്റം ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിന്റെ ഒരു സ്പേസില് നമ്മള് ജനങ്ങളിലോട്ട് ഇറങ്ങുകയും സമൂഹത്തിന്റെ പൾസിനോട് ചേർന്ന് നിൽക്കുകയും
സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാത്തിടത്തോളം കാലം കലയ്ക്ക് വലിയ ഒരു ഒരു പ്ലേസ് അല്ലെങ്കിൽ റെലവൻസ് അല്ലെങ്കിൽ സോഷ്യൽ ബെയറിങ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ടൈം ആയതുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇതിനകത്ത് ഈ നമ്മൾ സംസാരിച്ച വിഷയങ്ങള് ഒന്ന് ചന്ദ്രമാഷി തുടങ്ങി വെച്ചത് പൂർത്തിയിരിക്കാതെ പോയതുമാണ് തോന്നുന്നു. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ടോംജെ വട്ടക്കുഴി ലാസ്റ്റ് പറഞ്ഞത് കലയെ സംബന്ധിച്ചുള്ള ചില ആകുലതകളെ ഒക്കെ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാല് അതിനിടയ്ക്ക് കവിതാ ടീച്ചറാണേലും അരുൺ സമാഷ് ആണല്ലോ ഒക്കെ തന്നെ പറഞ്ഞ എല്ലാം ഒരു കാര്യം തന്നെയാണ്. ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ആളുകളാണ് നമ്മൾ എന്ത് പറയുക, യഥാർത്ഥത്തിൽ ഒരു ചൊരുക്കൂട്ടുന്ന അല്ലെങ്കിൽ ശേഖരിച്ച് വിൽക്കുന്ന കൾച്ചറിന്റെ ഭാഗമാണ് മലയാളികൾ. അതുകൊണ്ടാണ് കേരളത്തില് കൃഷിയെ സംബന്ധിച്ച് ഇപ്പം നാണ്യവിളകൾ പുറത്തുനിന്ന് വരണം, അരി പോലുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വരേണ്ടി വരുന്നു, നമ്മൾ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു, ആകലപ്പെടുന്നു. ഈ കോവിഡ് കാലത്തിൽ നമുക്കറിയാം നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഓടിപ്പോയി കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ശേഖരിക്കുക. അവിടെ ബേസിക്കലി സംഭവിച്ചത് അവരുടെ യഥാർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറയുന്ന അടിസ്ഥാന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുക, അതിനുവേണ്ടി ശേഖരിച്ച് വെക്കുക. പണമുള്ളവർ ഒരുപാട് ഭക്ഷണം വാങ്ങി വെക്കുന്നു, അല്ലെങ്കിൽ അരിയാഹാരങ്ങൾ നാണ്യവിളകൾ വാങ്ങി വെക്കുന്നു. പണമില്ലാത്തവര് അത്യാവശ്യം കയ്യിലുള്ളത് കൊണ്ട് വാങ്ങാൻ പോകുമ്പോൾ അര കിലോ ഒരു കിലോ എന്നുള്ള നിലയിലേക്ക് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു. രണ്ടാമതൊരു അടിസ്ഥാന സ്വഭാവം ഈ വേട്ടയാടുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഈ മനുഷ്യ ചില സ്പീഷീസിന്റെ ഒരു ഭാഗമാണല്ലോ. ഈ വേട്ടയാടുക ആട്ടലും ശേഖരിച്ച് വെക്കലും നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് ശേഖരിച്ച് വെക്കല് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ്ങിനകത്ത് കൂടുതൽ എൻഗേജ്ഡ് ആണ്. വേട്ടയാടുന്നതിനകത്ത് സംബന്ധിച്ചും ഒരുപാട് ആളുകൾ വേറെ തരത്തിൽ എൻഗേജ്ഡ് ആണ്. ആ വേട്ടയാടുക എന്ന് പറയുന്നത് വേറെ ബിസിനസ് തരത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടാൽ മതി. അപ്പൊ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിശപ്പ് എന്ന് പറയുന്ന ആഹാരം എന്ന് പറയുന്ന ഭക്ഷണം എന്ന് പറയുന്ന അടിസ്ഥാന സ്വഭാവത്തിലേക്ക് പെട്ടെന്നാണ് നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഈ കലാലോകത്തിന്റെ പുതിയ സാധ്യതകൾ സാഹചര്യങ്ങൾ, ഈ പ്രത്യേക സാഹചര്യത്തിൽ കലാലോകത്ത് സംഭവിക്കാൻ പോകുന്ന അതിനെ സംബന്ധിച്ചുള്ള ചില ആശങ്കകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കലാലോകത്തല്ല, യഥാർത്ഥത്തില് കലാകാരന്മാരുടെ അതിജീവന പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ നമുക്ക് ആശങ്കയുള്ളത് അവിടെ നമ്മളെ ഈ ശേഖരണത്തിനകത്ത് കുറവ് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ നിലനിൽപ്പുകൾക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം വ്യക്തി കേന്ദ്രീകൃതമാണ്, ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് നമ്മളിതിനെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ശേഖരണത്തിനകത്ത് കുറവ് വരുമ്പോൾ അതിനകത്താണ് നമുക്ക് ആശങ്ക ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് കല ഏതോ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നു. കോവിഡാനന്തര കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചിലത് ചെയ്യേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ എക്സിബിഷൻ നടത്തുന്നു, വെബിനാറുകൾ നടത്തുന്നു. നമുക്കിപ്പം സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വലിയ ഒരു പ്രതിലോമകരമായ ഒരു ഒരു മുദ്രാവാക്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ശാരീരിക അകലമല്ല അത് യഥാർത്ഥത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത്, മാനസിക അകലവും എല്ലാത്തരം കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങളുടെയും എല്ലാ ആൾക്കൂട്ട സംവിധാനങ്ങൾക്കും എതിരായി നിലനിൽക്കുന്ന ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഇരിക്കുന്ന അമേരിക്ക ഇരിക്കുന്നു, റഷ്യ ഇരിക്കുന്ന ആളുകളുമായിട്ടും കേരളത്തിൽ ഇരിക്കുന്ന ആളുകളുമായിട്ടും ഒരു വെബിനാർ നടത്താൻ നമുക്ക് എളുപ്പമാണ്. അത്തരത്തിൽ വെബിനാറുകൾ പുതിയ പുതിയ സാധ്യതകൾ പുതിയ പുതിയ ലോകം തുറന്നിടുമ്പോൾ കലയുടെ മേഖല എവിടെ നിൽക്കുന്നത്, കലയെക്കുറിച്ച് നമുക്ക് ആശങ്കയില്ല. കലാകാരന്മാരുടെ നിലനിൽപ്പിനെ കുറിച്ചിട്ടോ അവരുടെ പിന്നെ ഈ അതിജീവന പ്രശ്നങ്ങളെ കുറിച്ചും നമുക്ക് ആശങ്കയുള്ളൂ, കലയെക്കുറിച്ചാണ് ആശങ്കയില്ലാത്തത്. ഇത് ഇപ്പം 38,000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കലയും അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങളും അത് എന്താണോ ഉദ്ദേശം ലക്ഷ്യം വെച്ചത് അതിനപ്പുറം എന്താണ് നമ്മളിന്ന് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ കല അത്രമാത്രം വളർന്നു. 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാർഷിക വ്യവസ്ഥിതി, ചൈനയിൽ ആരംഭിച്ചിട്ടുള്ള ഈ നെൽകൃഷി അല്ലെങ്കിൽ അരി ഗോതമ്പ് മറ്റു ചില പ്രദേശങ്ങളിലുള്ള പിന്നെ റാഗി പോലുള്ള ചില ഇത്, ഇതിനപ്പുറം എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്? ചൈനയിൽ തുടങ്ങി വെച്ച കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗമാക്കാണ് നമ്മൾ ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന അരി പോലുള്ള ചില ആഹാരങ്ങൾ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. 30,000 വർഷം വർഷം പാരമ്പര്യമുണ്ട് ഈ കൃഷിക്ക്. ഗോതമ്പ് അതുപോലെയുള്ള നാണ്യവിളകൾ ഇത് പല പ്രദേശങ്ങളിലായിട്ട് ഭൂമിയുടെ പല ഭൂപ്രദേശങ്ങളിൽ വ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതിൽ നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. കലയുടെ ഒരു വശം എടുക്കുക,
30,000 38,000 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു കല അതിനുള്ളിൽ ഉണ്ടായേക്കുന്ന ചില വേർതിരിവുകളാണ് നമുക്ക് സംഭവിച്ചേക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. ഇപ്പൊ നമുക്ക് പുതുതായിട്ട് പറയാൻ പറ്റുന്ന വീഡിയോ ആർട്ട് എന്നുള്ളതാണ്. ഒന്നിനെ കണ്ട് പകർത്തുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു വേറൊരു സാധനം മാത്രമേ ഉള്ളൂ. ഒരു പ്രദേശത്ത് കണ്ടതിനെ ഷൂട്ട് ചെയ്ത് വേറൊരു അവതരിപ്പിക്കുക. കൺസെപ്റ്റ് ആർട്ട്, പെർഫോമിംഗ് ആർട്ട്, ഇത് നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആശയത്തെ, നമ്മുടെ ഭാഷയെ, നമ്മുടെ ഭാഷയെ വേറൊരു തരത്തിൽ പ്രസന്റ് ചെയ്യുക. അതിനപ്പുറം നമ്മളിപ്പോ യഥാർത്ഥത്തിൽ ആ ഗുഹാചിത്രങ്ങളിൽ കാണാക്കുന്ന ഇപ്പം കൈ അടയാളങ്ങൾ, അത് ഇടത്തെ കൈകളാണ് മൊത്തം. ഇപ്പം ഈ പറയുന്ന അർജന്റീനയിലെ ആ ഗുഹാക്ഷേത്രത്തിൽ മുഴുവനും ചെയ്തേക്കുന്നത് ഇടത്തെ കൈയാണ്. അത് ഒരാളുടെ കൈ മാത്രമേ വലത്തെ കൈയുള്ളൂ. പക്ഷെ അതിനോട് ചേർന്ന് കുറെ ചിത്രങ്ങളും ഉണ്ട്. ആ ചിത്രം ഉദരിച്ചു നിൽക്കുന്ന ലിംഗത്തോടുകൂടി മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനും തൊട്ടുപുറത്ത് ഭീമാകാരമായ പോത്തും അതിനോട് ഈ മരിച്ച മനുഷ്യനെ തൊട്ട് പ്രതിക്കുന്ന പക്ഷിയുമാണ്. അതിനെ വായിക്കപ്പെടുന്നത്, ഏത് ചിത്ര വായനയിൽ അവർ അവകാശപ്പെടുന്നത് ഈ മരിച്ച മനുഷ്യന്റെ അടുത്ത ജന്മം എന്ന് പറഞ്ഞ പക്ഷിയായിട്ടാണെന്ന്. അത്തരത്തിൽ സങ്കല്പങ്ങളിലേക്കും ഭാവനകളിലേക്കും അപ്പുറം ഒന്നും ഇന്നത്തെ കലാലോകത്തിന് സഞ്ചരിക്കാൻ കഴിയാത്തതൊന്നും ഇതാണ്. നമ്മൾ കൺസെപ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത്, നമ്മൾ ആവേശഭരിതരാക്കുന്നത് അതിജീവന പ്രശ്നങ്ങൾക്ക് അപ്പുറം ഒന്നുമല്ല. ഇപ്പൊ ഈ ചന്ദ്രഭാഷ ഇടയിൽ സൂചിപ്പിച്ചത് യുദ്ധങ്ങളാണ്, ശരിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഇത് മഹാമാരികൾ കൊണ്ടുണ്ടായിട്ടില്ല. ഈ മഹാമാരി കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ആശങ്കയുണ്ട്. ആശങ്ക യഥാർത്ഥത്തിൽ ആർക്കുള്ളത്? മറ്റാർക്കുമില്ല. ദൈനംദിനം വർക്കപ്പാട്ട് ചെയ്യുകയും അതുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ള ആശങ്ക. അവർക്ക് മറ്റു തൊഴിലുകളില്ല, മറ്റു വരുമാനങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ആശങ്കയാണ്. അത് അതിജീവനമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശങ്കയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പുതിയ കലാ സംസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ചർച്ച ചെയ്യാതെ മാത്രമേ ഉള്ളൂ. ഈ അതിജീവന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ ചില ഏരിയകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതുപോലെ നമുക്ക് സെമിനാറുകൾക്ക് പറയാം, വെബിനാർ നടത്താം എന്ന് പറഞ്ഞ ടെക്നിക്കൽ ആയിട്ടുള്ള ചില ഏരിയകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളതല്ലാതെ പുതിയ കലയെ സംബന്ധിച്ച് അത് രൂപപ്പെട്ടു വരേണ്ടതാണത്. ഇപ്പം ശാസ്ത്രരംഗത്ത് ഇത്രയും വികസനത്തെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചു, ചർച്ച പങ്കെടുത്തിട്ടെല്ലാം സംസാരിച്ചു. അത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളുടെ അധ്വാനത്താലാണ് ഈ പറയുന്ന ശാസ്ത്രീയ നേട്ടങ്ങളിലേക്ക് മനുഷ്യർ കടന്നു വന്നത്. അത്ര ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആരോഗ്യ മേഖലയിലെ വളർച്ചയിൽ, അറിവിന്റെ മേഖലയിലെ വളർച്ചയിലും ഒക്കെ തന്നെ കല എവിടെയാണ് നിലനിന്നത്? ഇന്നിപ്പം നമുക്ക് കലയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതി. ചരിത്രം അത്യാവശ്യം വായിക്കാം, നേരെ കുറച്ച് ഭൂമിശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ടതില്ല. നമ്മുടെ സിലബസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ കലയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രം, അല്ലെങ്കിൽ ആർട്ട് ഹിസ്റ്ററി, വേൾഡ് ആർട്ട് ഹിസ്റ്ററി. ഈ ആർട്ട് ഹിസ്റ്ററികളൊക്കെ തന്നെ അതാത് രാജ്യത്തിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ കലകളൊക്കെ രൂപപ്പെട്ടേക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതില്ല. ആ ചരിത്ര ആ രാഷ്ട്രീയ സന്ദർഭങ്ങളെ കുറിച്ചിട്ടോ അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചിട്ടോ കലാകാരന്മാരെ അറിയേണ്ടതില്ല. അത്തരത്തിലുള്ള സംവിധാനത്തിൽ കൂടെ ഒരു തരത്തിൽ ആക്കി തീർക്കുന്ന ആളുകളെയാണ് പുറത്തേക്ക് വിടുക. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞ് പ്രാക്ടീസ് രംഗത്ത് വരുന്ന ആളുകളായിക്കോട്ടെ, അവരെ ട്യൂൺ ചെയ്ത് വിടുകയാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ ഇന്നതൊക്കെ അറിഞ്ഞാൽ മതി, ലോക പിന്നെ ആർട്ട് ഹിസ്റ്ററിയെ കുറിച്ച് ഇന്ത്യൻ ആർട്ട് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാം, വേൾഡ് ആർട്ട് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാം. വേൾഡ് വേൾഡ് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു, ഏത് കാലഘട്ടത്തിൽ ഏതൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് നോക്കി കാണേണ്ടി വരുന്നത്. ഒരു ഒരു കലയുടെ പ്രസ്ഥാനം രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതിനകത്ത് ഈ പറയുന്ന കോവിഡാനന്തര സമയത്ത്, കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരം ഡിസ്കഷൻസ് യഥാർത്ഥത്തിൽ അവനവിനസത്തിലേക്കാണ് പോകുന്നത്. അതിപ്പോ ഈ സോഷ്യൽ ഹ്യൂമനിസം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പരിണാമ ഹ്യൂമനിസം എന്ന് പറയുന്ന പോലെ, നമുക്കെല്ലാം ചേർന്ന് സഞ്ചരിക്കാം എന്ന് പറയുന്ന ഒരു ഏരിയയും നേരെ മറിച്ചിട്ട് നമുക്ക് ഇതൊരു പരിണാമത്തോട് സംഭവിക്കേണ്ടത് ഒരു ആശ്വാസവാക്കും വേറൊരു വംശീയതയിലേക്കും കൺവെർട്ട് ചെയ്യാന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇതൊന്നും സാധ്യമല്ല. രണ്ടാമത് അതിജീവന പ്രശ്നങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് വേറെ തരത്തിലൊരു ടെക്നിക്കൽ ഏരിയയിലുള്ള ഡിസ്കഷൻ നടക്കുക. ഇന്നിപ്പം ഇല്ല, ഞാൻ ബാക്കി പിന്നെ സംസാരിക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഓഡിയൻസിന് അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. ചോദ്യത്തിൽ നിന്ന് തുടങ്ങാലോ അല്ലേ? ഓൾറെഡി അതെ, അതായത് രണ്ട് ചോദ്യം വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് ഞാൻ വായിച്ചു. ഞാൻ ഒന്ന് കവിതയോട് ഉള്ളതാണ്, എങ്ങനെയാണ് ഈ കലാവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ഒരു പരിഷ്കരണം സാധ്യമാക്കേണ്ടത് എന്നതാണ്. മറ്റൊന്ന്,
ഈ പാർശ്വവൽകൃതരുടെ ഒരു പ്രതിനിധാനം എങ്ങനെയാണ് കലയിൽ സാധ്യമാക്കുക, അതിന്റെ അന്വേഷണങ്ങൾ എങ്ങനെയാണ് എന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ആ ചോദ്യം എനിക്ക് തോന്നുന്നത് റിംസന് വിശദീകരിക്കാവുന്നതാണ്. ഈ പാർശ്വവൽകൃതരുടെ ഒരു പ്രതിനിധാനം നമ്മുടെ കലയിൽ എങ്ങനെയാണ് സാധ്യമാകുക, അതിന്റെ അന്വേഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമുണ്ട്. അത് റിംസന് ഒന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തില് അല്ലെ അവസാനം ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു നിർത്താൻ തുടങ്ങിയത് അല്ലെ പറഞ്ഞു നിർത്തിയത് ഈ കലയുടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അതിലൂടെയാണ് അത് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നേരത്തെ ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ ചന്ദ്രനും അതുപോലെ ടോമും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി, നമ്മുടെ കല മാർജിനലൈസ്ഡാണ്, അതിന് കേരള സംസ്കാരത്തിൽ വേണ്ടത്ര പ്രസക്തി ഇല്ല, അത് മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു രൂപമാണ് എന്നുള്ളത് അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വരുന്നൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് സിനിമയോ അല്ലെങ്കിൽ സാഹിത്യമോ അതല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഇമോഷണലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ചിത്രകലയ്ക്ക് കഴിയുമായിരുന്നില്ല. അതേസമയം നമ്മൾ വേൾഡ് കല നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ കലാകാരന്മാർ യഥാർത്ഥത്തിൽ ഈ കലയുടെ അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള മെറ്റീരിയൽസ് അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അതിൻ്റെ സ്കെയില്, അതിൻ്റെ സ്പേസ്, അതിൻ്റെ ഡെൻസിറ്റി, അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓൺലക്കറും വസ്തുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന അത്ഭുതകരമായ അനുഭവം സൃഷ്ടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ അത് ആണ് ആളുകളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതാണ് കലയെ മറ്റു കലാരൂപങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഘടകങ്ങൾ. അതാണ് നമ്മുടെ കലയിൽ ഇല്ലാതെ പോകുന്നത്, ഇല്ലാതെ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ രണ്ടാമത് ഈ ചോദ്യത്തിലേക്ക് വന്നത് എങ്ങനെ നമ്മുടെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ആവിഷ്കാരം സാധ്യമാകുമെന്നുള്ളത്, അതും ഇതുമായി നമുക്ക് കൂട്ടിച്ചേർത്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ ജീവിതത്തെ അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ നറേറ്റ് ചെയ്യുന്നതോ അല്ല യഥാർത്ഥത്തിൽ കലയിലൂടെ നമുക്ക് സാധിക്കാൻ കഴിയുന്നത്. മറിച്ച് അതിൻ്റെ അനുഭവങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങളും അത് വളരെ ലൗഡറായിട്ട് അല്ലെങ്കിൽ അത് ആളുകൾക്ക് സമ്മതിക്കാൻ പാകത്തിന് പറ്റുന്ന തരത്തിൽ ഉള്ള കലാസൃഷ്ടികൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ അത് അത്തരത്തിലുള്ള ഈ അനുഭവങ്ങൾ അരിക അനുഭവങ്ങൾ നമ്മുടെ കലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിന് ഇപ്പോൾ തടസ്സമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിനുള്ള യാതൊരു വിധത്തിലുമുള്ള ഭൗതിക സാഹചര്യങ്ങളും, ഞാൻ കേരളത്തിലെ കലയെക്കുറിച്ചാണ് പറയുന്നത്, കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കല ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്താൽ തന്നെ അത് പ്രദർശിപ്പിക്കാനോ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഇന്ത്യയിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിന് അതിനുള്ള യാതൊരു സാഹചര്യവും ഇപ്പം നിലവിലില്ല വാസ്തവത്തിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അപ്പം പിന്നീട് അത് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ കലാകാരനും യഥാർത്ഥത്തിൽ അത് അതിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനുള്ള അതിലെ ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയും മാത്രമാണ് അതിനുള്ള ഒരു ഉപാധിയായിട്ടുള്ള വാസ്തവത്തിൽ. അങ്ങനെ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഏത് ആശയങ്ങൾ, അത് പാർശ്വവൽക്കരിക്കപ്പെട്ടതോ അല്ലാത്തതോ ഏത് കാര്യങ്ങളും നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് അതാണ് ഒരു സ്ട്രഗിൾ, അല്ലെ അതാണ് വാസ്തവത്തിൽ നമ്മുടെ കലാകാരന് മുമ്പിലുള്ള ചലഞ്ച്. അത് ഏറ്റെടുക്കാൻ തയ്യാറാവുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഈ സമയപരിമിതി കാരണം നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ പാനലിസ്റ്റിനും ഒരു പരമാവധി 3 മിനിറ്റ് എടുത്ത് വിശദീകരണം നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. കാരണം 9 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യം, നമ്മൾ ഈ പൊതുവെ ഇതുവരെ സംസാരിച്ചു വന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, ഒരു സാമാന്യമായ ഒരു ചോദ്യമാണ് സിലബസ് പരിഷ്കരണം. എന്തായാലും കവിതയോടാണ് ആ ചോദ്യം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു 3 മിനിറ്റ് എടുത്തുകൊണ്ട് കവിത വിശദീകരിക്കാം.
ഇതില് എനിക്ക് പറയാനെന്ന് വെച്ചാല് നമ്മുടെ തദ്ദേശത്തേക്ക് നോക്കുന്ന നോട്ടങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വളരെ കുറവാണ്. പൊതുവെ ഈ തദ്ദേശീയതയുടെ കലാപരമായിട്ടുള്ള ഘടനകളും സൗന്ദര്യവും അതൊക്കെ പൊതുബോധത്തേക്ക് നമുക്ക് വകവെക്കാനും സാധിച്ചതായിട്ട് തോന്നുന്നില്ല. പലപ്പോഴും കുട്ടികള് മറ്റേ വിദ്യാർത്ഥികള് വരുന്നത് ഈ അവരുടെ പല രീതിയിലുള്ള കലാപഠന സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് അവരുടെ പലതരത്തിലെ ജാതി മത ജീവിത ലിംഗ ജീവിതങ്ങളിലേക്ക് ഭാഗമായിട്ടുള്ള ചിത്രരചനയും ശില്പ നിർമ്മാണത്തിനൊക്കെ അതിന്റെ മീഡിയങ്ങളുടെ പ്രത്യേകതകൾ അടക്കം പൂർണ്ണമായിട്ടും പുറത്തയച്ചു വെച്ചിട്ടാണ്. അതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. പക്ഷെ പൊതുവിൽ നമ്മള് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആധുനികനാവാനുള്ള ആധുനിക നമ്മുടെ ആധുനിക വ്യക്തിത്വത്തിന്റെ രൂപീകരണത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് അത്. ജാതി ജീവിതത്തിനൊക്കെ ഉപേക്ഷിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് നമ്മൾ കരവേല വൈദഗ്ധ്യങ്ങളുടെ ദൃശ്യ സംസ്കാരവും കൂടി അങ്ങോട്ട് ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പൊ എന്ത് പറ്റിയ ആധുനിക കലയുടെ പൊതുവിദ്യാലയത്തില് ഇവിടുത്തെ ആശാരിയുടെയും മൂശാരിയുടെയും നായരുടെയും വിശ്വകർമ്മന്റെയും മക്കള് ഒരുപോലെ ബിരുദ പഠനത്തിന്റെ എല്ലാ വർഷവും തിരിച്ചും മറിച്ചും പഠിക്കുന്നത് യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ ജനസുകളാണ്. അപ്പൊ എന്ത് വെച്ചാൽ അവര് ഇവരെല്ലാവരും ഒരുമിച്ച് ഏകപക്ഷീയമായിട്ട് മുതലാളിത്ത ലോകത്തിലേക്ക് പരിവപ്പെടുത്താൻ ഈ മനുഷ്യരെയൊക്കെ പരിവപ്പെടുത്താൻ അങ്ങനത്തെ ജനസുകൾ തന്നെയാണ് സഹായമായത്. ഇപ്പോഴും നമ്മള് ഇത്തരത്തിലുള്ള നാച്ചുറലിസ്റ്റ് ഒറിജിനുള്ള പലതരത്തിലുള്ള ജനസുകളാണ് കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി മധ്യവർഗ വ്യക്തിത്വം നേടാനുള്ള ഒരു അഭ്യാസം അവരെ കൊണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള പലതരത്തിലുള്ള കരവേല സമ്പ്രദായങ്ങൾ ഒന്ന് കൊളോണിയലിസം അതിനെ അധിക്ഷേപിച്ചിട്ടു, രണ്ട് നമ്മുടെ തന്നെ ആധുനികത നമുക്ക് അതിനെ ഒന്ന് അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒന്നും തന്നെ ഒരു സംവാദ മേഖല ഉണ്ടാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ ചെറുപ്പിലൊക്കെ ഉള്ള ആശാരിമാരാണ് ഇന്നത്തെ അറബിയുടെ നാട്ടിലെ അവരുടെ കൊട്ടാരത്തിന്റെ ഉള്ളില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഇത് രണ്ടും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിട്ട് രണ്ടു പക്ഷത്തിനും മനസ്സിലാകുന്നതും ഇല്ല, വെറും ക്രാഫ്റ്റ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ ഫൈൻ ആർട്സ് കോളേജുകളും പുറത്തേക്ക് വിടുന്നത്. ഇങ്ങനത്തെ ഒരു ഒരു വേണ്ട രീതിയിൽ നാട്ടു തെളിച്ചങ്ങള് കയ്യോടെ പോയിപ്പോയ മനുഷ്യരായതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്താപരമായിട്ടുള്ള ജൈവ പരിണാമങ്ങൾ ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇവിടെ ഗ്ലോബലൈസേഷന്റെ ദശകത്തില് മലയാളി ആർട്ടിസ്റ്റ് മൊബിലൈസേഷനൊക്കെ ഒരു പണിയും കൂടാതെ പുതിയ ആധുനികത അല്ല ആധികാരികത നിർണയിച്ചത് സൃഷ്ടിച്ചെടുത്തത്. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ഒരു പ്രതിരോധ കുറവുണ്ട് അതിൽ, അത് നമ്മുടെ ചിന്താശേഷിയുടെ ഒക്കെ ചില പ്രശ്നങ്ങളാണ്. അത് വെറും ഒരു സിലബസ് പരിഷ്കരണം അല്ല, അത് അത് അതിനപ്പുറത്ത് അതിനെ ആലോചിക്കേണ്ടതുണ്ട് അത്തരം രീതി ശാസ്ത്രങ്ങൾ. ഷാജു എന്ത് ചോദിക്കാനായിട്ട് തയ്യാറാണെന്ന് തോന്നുന്നു. ഷാജു എന്നല്ലായി, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് പ്ലീസ് ആസ്ക്. ഞാൻ നമസ്കാരം, ഞാൻ ഷാജു എന്നല്ലായി. റിംസ് അമ്മാഷിന്റെയും പിന്നെ അതിനു മുമ്പ് ചന്ദ്രമാഷിന്റെയും സംസാരം കേൾക്കാൻ കഴിഞ്ഞില്ല. കവിതയും ടോമും കൊച്ചുവിനെ സംസാരിക്കുന്നത് കേട്ടുള്ളൂ. കവിത സംസാരിച്ചതിന്റെ ഭാഗമായിട്ടും മൊത്തത്തിലും എനിക്ക് ഉള്ളൊരു ചോദ്യം, നമ്മൾ സംസാരിക്കുമ്പോൾ മുട്ടിന് മുട്ടിന് പോസ്റ്റ് മോഡേണിസം, മാർജിനലൈസ്ഡ്, അപരവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ പറയാൻ ഭയങ്കര രസമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ഫാഷനായിട്ടാണ് പലവരും കരുതുന്നത്. പലപ്പോഴും ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ അതിനകത്ത് മിക്കവാറും രണ്ടു മൂന്ന് പേരൊക്കെ വിവിധ കോളേജുകളിൽ അധ്യാപകരായിട്ടുള്ള ആളുകളാണ്. നിങ്ങളിൽ ഏതെങ്കിലും ഒരു സെഷൻ കേരളത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കലാകാര സമൂഹത്തെ, കലാനിരൂപകരെ, കലാപ്രവർത്തകരെ അഡ്രസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാം നിങ്ങളുടെ അക്കാഡമിക് സെഷനിൽ ഒരു 10 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ടോ? അപ്പം നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നില്ല, നമ്മളൊക്കെ തന്നെ. അതായത് കേരളത്തിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സിനിമയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ വിഷയങ്ങളൊക്കെ ഊർജസ്വലമായി ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കലാസ്ഥാപനങ്ങളിൽ എത്രമാത്രമാണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയും കലാകാരന്മാരെയും അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്? എല്ലാ വർഷവും സെമിനാർ നടത്തുമ്പോഴും എന്ത് നടത്തുമ്പോഴും സ്ഥിരമായിട്ട് വന്നു പോകുന്ന ആളുകൾ
അതായത് ആ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് സൗഹൃദമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു ഒരു ചടങ്ങ് പോലെ നടത്തുന്നതല്ലാതെ ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കേരളത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടോ? കലയിൽ ഒരിക്കലും ചർച്ച ചെയ്യാത്തിട്ടുള്ള കാര്യമാണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കുറിച്ച്. ആർട്ടിസ്റ്റുകൾ മൊത്തത്തിൽ സമൂഹത്തിൽ നിന്ന് മാർജിനലൈസ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ തന്നെ അതിനകത്ത് പിന്നെയും മാർജിനലൈസ്ഡ് ആവുന്ന ആളുകളുണ്ട്, ജാതീയമായും വംശീയമായും പലതരം കാരണങ്ങളാൽ. എത്ര കോളേജുകൾ എത്ര യൂണിവേഴ്സിറ്റികൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, സെമിനാറിന്റെ ടോപ്പിക് വരാറുണ്ട് എന്ന ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറയാം. അതായത് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു അനുഭവത്തെ നമ്മള് വളരെ വളരെ അണ്ടർ അഡ്രസ്ഡ് ആണ് എന്നുള്ളത്, നമ്മൾ വളരെ അണ്ടർ അഡ്രസ്ഡ് ആയിട്ടൊരു ഏരിയ ആണ് അത് എന്നുള്ളത് ഞാൻ ഷാജുവിനോട് യോജിക്കുന്നു, വളരെയധികം യോജിക്കുന്നു. ഒരു പക്ഷെ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അനുഭവം, അതായത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ തദ്ദേശീയമായിട്ടുള്ള പലതിനും ഈ തദ്ദേശീയത അടിസ്ഥാനപരമായിട്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അനുഭവമാണ്. അതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആധുനികതയുടെ അനവധി മാർജിനലൈസേഷന്റെ കാരണമായിരിക്കുന്നത് ജാതി മത വ്യത്യാസങ്ങളും ലിംഗ ബോധവുമാണ്. ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ സിലബസിൽ മാത്രമല്ല നമ്മുടെ കലാലയ ജീവിതത്തിന്റെ ഫോമിന് തന്നെ മാറ്റം വരുത്തണം എന്നുള്ളത് എന്റെയും കൂടി ആഗ്രഹവും ആവശ്യവും ഒക്കെയാണ്. പലപ്പോഴും കിട്ടാവുന്ന പേരിൽ ഞാൻ അത് പുറത്തേക്ക് വരാറുണ്ട്. ഇനി ഇത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, അത് പറയുമ്പോ വേറൊന്നും തോന്നരുത്, ഞാനിപ്പോ പറഞ്ഞതിന് ഇത്തരം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ 15 കൊല്ലമായിട്ട് സർവീസിൽ ഇരുന്നിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു രണ്ട് ഉത്തരം പറയാം. ഒന്ന്, എന്റെ മനസ്സിനെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള, എന്താ പറയാ, എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാല് ഒരു ദാരു ശില്പ വിദഗ്ധനായിട്ടുള്ള ആള് വിസിറ്റിംഗ് ഫാക്കൽറ്റി പ്രോഗ്രാമിന് വന്നു. അതേക്കുറിച്ച് ഞാൻ കലയുടെ നവലോകം എന്ന് പറഞ്ഞ കളക്ഷനിൽ എഴുതിയിട്ടുണ്ട്. ശങ്കരേട്ടൻ ഇവിടെ ടോം വ്യാസന്റെ ചെറിയ ചെറിയ പ്രൊജക്ടുകൾ, കമ്മീഷൻ പ്രൊജക്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. പക്ഷെ ആളുടെ കുത്തുവേല എന്ന് വെച്ചാല് അതിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു, അദ്ദേഹം വന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചില്ല, ഞങ്ങളോട് വേറൊന്നും സംസാരിച്ചില്ല, വന്നു പണിയായുധങ്ങൾ നേരെ നിരത്തി ഭംഗിയായിട്ട് വെച്ചു, എന്നിട്ട് അതിന്റെ അടുത്തിരുന്നിട്ട് ആള് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുട്ടികള് ആവശ്യമുള്ളവര് വന്ന് 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 നോക്കുകയാണ് ചെയ്തത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് തന്നൊരു അനുഭവം എന്ന് ചോദിച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഈ മാർജിനലൈസ്ഡ് ആവുന്ന അനുഭവത്തിൽ ഒരു കാര്യമാണ് കലാകാരന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, അയാളുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കണില്ല. ഇപ്പൊ സാഹിത്യമാണെങ്കിൽ ഒരു കവിത നമ്മൾ തന്നെ വർത്താനം പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്ത്ത് അതിന്റെ പ്രോസസ്സ് എന്താന്ന് അന്വേഷിക്കാൻ ഈ സമൂഹത്തിന് സമയമില്ല, നേരമില്ല. അപ്പോ ഈ കുട്ടികള് ഒരു ഒരു സാമ്പിളായിട്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ സാമ്പിളായിട്ട് ശങ്കരേട്ടനെ എത്രമാത്രം ഉള്ളിലേക്ക് എടുത്തു എന്നുള്ളത് എന്റെ അനുഭവമാണ്. പിറ്റേ ദിവസം വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വന്നത് നമ്മുടെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ആർട്ട് മലയാളി ആർട്ടിസ്റ്റുകളെ ജെല്ല് ചെയ്യുന്ന ഒരു ആളാണ് ബോസ് കൃഷ്ണമാചാരി. ബോസ് വന്നിട്ട് ആദ്യം കുട്ടികളോട് ചോദിച്ചത്, നിങ്ങൾ ലോകത്ത് ഏറ്റവും മുന്തിയ 10 പേരുടെ 10 കലാകാരന്മാരുടെയും 10 ക്യൂറേറ്റർമാരുടെയും 10 എന്താണ് ഗാലറികളുടെയും മ്യൂസിയങ്ങളുടെയും ഒക്കെ പേരെഴുതാൻ പറഞ്ഞു. ഒരൊറ്റ കുട്ടി ഒരൊറ്റ അക്ഷരം എഴുതിയില്ല. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും അറിയാത്തോണ്ടാണോ നിങ്ങൾ എഴുതാത്തത്? ശരിയായിരിക്കാം, കാരണം അത് എൻ്റെ ഒരു വീഴ്ചയും കൂടിയാണ്. ഞാൻ ഇവരെ ഇത്ര കൃത്യമായിട്ട് ലിസ്റ്റ് അടുപ്പിച്ച് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഇത്രയും ആൾക്കാരെ നോക്കണം, ഇങ്ങനെയാണ് നിങ്ങളുടെ കരിയർ വരേണ്ടതെന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എന്റെ കുഴപ്പമെന്ന് വിചാരിച്ചു. കുട്ടികൾ പറഞ്ഞത് അതല്ല, അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പറയുന്ന ലിസ്റ്റിലുള്ള എല്ലാം വിചിത്രമായ കുറെ പേരുകളാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ വന്ന ശങ്കരേട്ടനുമായിട്ട് കുട്ടികൾ ഉണ്ടാക്കിയ കണക്ഷൻ വളരെ വലുതായിരുന്നു. പക്ഷെ എന്റെ പ്രശ്നം ഇപ്പോ ഇതൊക്കെ പറയാം, മേനി നടിക്കല്ല കേട്ടോ, ഇതൊക്കെ വൃത്തിയായി ഇതിനെ ഒരു കൺസെപ്ച്വൽ ഇഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കുറച്ചുകൂടി ആഴത്തിൽ എടുത്ത് കുട്ടികളെ കുറച്ചുകൂടി എക്യൂപ്ഡ് ആക്കി കൊണ്ടുവരാനുള്ള വലിയ ചുമതല നമുക്കുണ്ട്. അതിൽ വലിയ വീഴ്ചയും ഉണ്ട്, ഞാൻ അത് അംഗീകരിക്കുന്നു. പിന്നെ ഇത് അംഗീകരിച്ചുകൊണ്ടെങ്കിൽ ഇത്തരം സങ്കടങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒരു സമയത്ത് ഞാൻ ഒരു ചെറിയ ഒരു മിനിറ്റ് എടുക്കുള്ളൂ ചന്ദ്രമാഷെ, എക്സ്പാൻഡിങ് ആർട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ചെയ്തു. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ആർട്ട് ഹിസ്റ്ററി എനിക്ക് പറഞ്ഞുതരും, കാരണം നിങ്ങൾക്ക് കലാചരിത്രം ഉണ്ട്, നിങ്ങൾ വരുന്ന സ്ഥലത്ത് നിന്ന് കലാചരിത്രം ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ കലാചരിത്രം ഉണ്ട്. കുട്ടികളൊക്കെ പറഞ്ഞു, മിക്കവാറും വരും പറഞ്ഞു, ഇല്ല ടീച്ചറെ, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഞങ്ങളുടെ വീടിനകത്തില്ല, ഞങ്ങൾക്ക് എന്റെ വീട്ടിൽ തന്നെ കലാകാരന്മാരൊന്നും അങ്ങനെ ഇല്ല.
ചോദിച്ചു ചോദിച്ചു വരുമ്പോണ്ടല്ലോ, ആ കുട്ടി വരുന്നത് ഒരു ബ്ലാക്ക് സ്മിത്ത് ഫാമിലിയിൽ നിന്നാണ്. അവളുടെ വീട്ടില് അവളുടെ ചെറിയ അച്ഛൻ ഒരു നല്ല കരുവാനാണ്, പക്ഷെ ജോലി പോയവനാണ്. നേരത്തെ പറഞ്ഞ പോലെ കത്തി ആവശ്യമില്ലാത്ത കാലം, കത്തിയൊക്കെ സ്റ്റീൽ കത്തി ഉണ്ടാവുകയൊക്കെ ചെയ്ത കാലം, പല കാര്യങ്ങൾക്കും അനാവശ്യം ആയി അയാളുടെ വിദ്യ. അങ്ങനെ അയാൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞു പോയിരിക്കുന്ന ഒരു മടിയനായിരുന്നു, മടിയൻ. അവള് പറഞ്ഞത് പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ എന്റെ ചെറിയച്ഛനെ ഡോക്യുമെന്റ് ചെയ്തു. ആ ചെറിയച്ഛനോട് ആദ്യമായിട്ടാണ് കാലങ്ങളായിട്ട് ഒരാള് കത്തി ഉണ്ടാക്കുന്നത് ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചത്. എന്റെ ചെറിയച്ഛന്റെ സന്തോഷം കണ്ടപ്പോ എനിക്കും ഉള്ളിൽ വലിയ അഭിമാനം തോന്നി എന്നെ പറ്റി തന്നെയെന്ന്. പക്ഷെ അത് അത് ഒരു ചെറിയ വികാര സന്ദർഭം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ പിന്നീട് എങ്ങനെ വലുതാക്കണം ചോദ്യമാണ്. പക്ഷെ ആ ചെറിയ ചെറിയ വീഡിയോ കണ്ടന്റുകൾ വഴി ഓരോ വിദ്യാർത്ഥിയും അവനവന്റേതായിട്ടുള്ള ഒരു ആർട്ട് ഹിസ്റ്ററി, അതിനെ വേണമെങ്കിൽ തിയറൈസ് ചെയ്യാൻ പറ്റും നമുക്ക് പലതും ഉപയോഗിച്ച്. ജെയിംസ് എൽകിൻസിന്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എവരിബഡി ഹാസ് ആർട്ട് ഹിസ്റ്ററി എന്നാണ്, അല്ലാതെ അതൊരു അധികാര കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സാധനമൊന്നുമല്ല. അപ്പൊ അങ്ങനെ കലാചരിത്രത്തെ മാറ്റി എടുക്കാൻ, എക്സ്പാൻഡ് ചെയ്യാൻ, ആർട്ട് ഹിസ്റ്ററിയുടെ ബോർഡേഴ്സ് എക്സ്പാൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവതരണത്തിലും അവസാനം സൂചിപ്പിച്ചത്. അപ്പൊ ഷാജു പറഞ്ഞ പോലെ ഞാൻ പരിപൂർണമായിട്ടും സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നു. ഇത് നമുക്ക് മുന്നോട്ട് വേറൊരു രീതിയിൽ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് തന്നെ സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളെ അക്കാഡമിക് ആയിട്ട് തിയറൈസ് ചെയ്യാൻ എങ്ങനെയാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വൈകാരിക പ്രകടനങ്ങളിൽ അത് ഒതുങ്ങി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സിലബസ് മാറ്റണം എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. നമ്മുടെ പാനലിസ്റ്റുകൾക്ക് ഒന്ന് കൂടി കൺക്ലൂഡ് ചെയ്ത് വേറെ ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാമോ? ആ തീർച്ചയായിട്ടും. ഓക്കെ സർ, ഞാൻ ആദ്യം മുതലേ ഈ ടോക്ക് കേൾക്കായിരുന്നു. ചന്ദ്രമോഷിന്റെ ഇൻട്രൊഡക്ഷനും റംസൻ സാറും കവിത ടീച്ചറും ബാക്കിയുള്ള പാനലിസ്റ്റുകൾ എല്ലാവരും കേട്ടു. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം, ഈ ടോപ്പിക്കിന്റെ തുടക്കം നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കലാലോകം ഒരു പുനർവിചിന്തനത്തിന് സാധ്യമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളിത് കണ്ടത്. പക്ഷെ അത്തരം ഒരു ആലോചനകൾക്ക് സാധ്യതയില്ല, അതിൽ പ്രത്യേകിച്ച് വലിയൊരു ആലോചനക്ക് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് മോഡറേറ്റർ എന്നുള്ള രീതിയില് ഇൻട്രൊഡക്ഷനിൽ ചന്ദ്രമോഷ് പറഞ്ഞു തുടങ്ങിയത്. കാരണം ഇത് ഇതിനേക്കാൾ ഭീകരമായ പല കാര്യങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടും കലാലോകം ആ രീതിയിലോ അല്ലെങ്കിൽ പൊതുവെ മനുഷ്യ സമൂഹം അതിനോട് അങ്ങനെയല്ല റിയാക്ട് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ ഇതാണ് സർ, ക്വസ്റ്റ്യൻ ആയിട്ടല്ല, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം കവിത ടീച്ചർ പറഞ്ഞതിലാണ് ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഈ ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള, ഹോമോസെൻട്രിക് ആയിട്ടുള്ള, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കലയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ ആകുലതകൾ മാത്രമാണ് ബാക്കിയുള്ള പാനലിസ്റ്റുകൾ പൊതുവെ സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ വേരിയേഷൻസ് ഉണ്ട്, ചില കാര്യങ്ങളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്, ചേർന്ന് നിൽക്കാവുന്ന ചില പൊസിഷൻസ് ഉണ്ട്. പക്ഷെ അതിലപ്പുറം സാധ്യമാണോ അല്ലയോ എന്ന് അറിയില്ലെങ്കിൽ പോലും പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണോ മുമ്പോട്ട് പോകേണ്ടത്? ഇങ്ങനെ ആയിരുന്നോ നമ്മൾ കലാലോകത്തിനെയും കലാചരിത്രത്തിനെയും നോക്കി കാണേണ്ടത്? നമ്മുടെ പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജൈവ പ്രപഞ്ചത്തിലെ ബാക്കിയുള്ള ഒരു കോ എക്സിസ്റ്റൻസിന്റെ കൂടെ എങ്ങനെ സാധ്യമാവാം എന്നുള്ള ഇപ്പം കലേന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ, അതിന്റെ നിർമ്മിതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ക്വസ്റ്റ്യൻ ചെന്ന് വീഴുക. അപ്പൊ ഇതുവരെ വെച്ചുകൂട്ടിയ ഉണ്ടാക്കിയെടുത്ത കലാലോക സങ്കല്പങ്ങളിൽ വെച്ചിട്ട് അതിന് മറുപടി പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർത്തും വീണ്ടും വിചാരിക്കേണ്ടതും റീതിങ്ക് ചെയ്യേണ്ടതും ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാലഘട്ടം അനിവാര്യമായിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു സാധ്യതയായിട്ട് ഏറ്റെടുക്കണം. പക്ഷെ അതൊരിക്കലും കലാകാരന്റെ മാത്രം ബാധ്യതയായിട്ടായിരിക്കില്ല സംഭവിക്കുക. എപ്പോഴും സമൂഹത്തിൽ സംഭവിച്ച പോലെ ബാക്കിയുള്ള ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള സമൂഹത്തിന്റെ മൊത്തം ഫോഴ്സിൽ അത്തരം ഒരു ആക്ഷൻ, അങ്ങനെ ഒരു ആലോചന വരാൻ സാധ്യതയുള്ള ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെങ്കിലും പ്രതീക്ഷയുടെ പല ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നുണ്ട്. അത് മെഡിക്കൽ സയൻസിലുള്ളവരുണ്ട്, ആർക്കിടെക്ചറിലുള്ളവരുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ കലാകാരന്മാർക്ക് ഈ ആന്ത്രപ്പോസെൻട്രിക് അല്ലാതെ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറയുന്ന ആലോചനയായിരിക്കും യഥാർത്ഥ അർത്ഥത്തിൽ ഈ ഈ ചോദ്യത്തിന് പ്രസക്തമാക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യം വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? ഷാജു നല്ലായി ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അല്ല, ഷാജു നല്ലായിയുടെ ചോദ്യം നേരത്തെ ചോദിച്ചു കഴിഞ്ഞാണ്. മാത്രമല്ല ആദ്യത്തെ ചോദ്യം അദ്ദേഹം എഴുതി ചോദിച്ചതിനാണ് റിൻസൺ മറുപടി പറഞ്ഞത്.
അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരം നൽകേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ഹോച്ചിമിൻ ഉന്നയിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു, അച്ഛല് ഈ കലാകാരന്മാരുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിനു മുമ്പ് തന്നെ ഈ വെർച്വൽ റിയാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു നമ്മുടെ ചർച്ച. പക്ഷെങ്കിലും വെർച്വൽ റിയാലിറ്റിനപ്പുറത്തേക്ക് വി ആറിനപ്പുറത്തേക്ക് എ ആർ വരെ വികസിച്ച് വരുന്ന ഒരു ടെക്നിക്കൽ ലോകത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ അതില് അത് നമുക്ക് എങ്ങനെ ഒരു ടൂൾ മാത്രമാക്കിയിട്ട് ഒരു പഠന സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അത് വിട്ടേക്കും. ആ ഒരു പഠന സാധ്യതയുടെ കാര്യങ്ങൾ വിട്ടേക്കും. കോച്ചുമീൻ ഉന്നയിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഈ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം, അതിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. ആർക്കെങ്കിലും ഇതിന്റെ ഒരു മറുപടി പറയാൻ പറ്റുമോ? അല്ല, ഏത് രീതിയിലുള്ള നിലനിൽപ്പാണ് എന്ന് വിശദീകരിക്കാവോ? ഇപ്പൊ ചോദിച്ച ചോദ്യത്തെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കില് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഈ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ആർട്ട് രണ്ട് മിനിറ്റ് അതെ അതെ പെട്ടെന്ന് പറയാം. ആർട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോ അത് കൂടുതലും ആർട്ടിന്റെ വ്യവഹാരങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ വിപണിയെ കുറിച്ചിട്ടുള്ള ആശങ്കകളാണ് കൂടുതലും ആളുകൾ ചർച്ച ചെയ്യുക. കൂടുതൽ കലയെ എന്ത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ വിപണിയെ ഏത് രീതിയിൽ സ്വാധീനിക്കും അല്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിനെ സർവൈവലിനെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് കൂടുതലും ഹൃദയത്തിൽ കൊള്ളുന്ന ആശങ്കയായിട്ട് പലപ്പോഴും വരിക. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ഈ അടുത്ത സമയത്ത് ഈ ബാലേന്ദ്ര ചുള്ളിക്കാട് എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് കവിത എഴുതിക്കൂടാ എന്ന് ഒരാള് ചോദിച്ചപ്പോ അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് മറുപടി പറഞ്ഞു. എനിക്ക് മനസ്സില്ല, അതിപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചയായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഈ കലയെന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ എന്നുള്ള ഒരു തലത്തിലോട്ട് നമ്മളുടെ സമൂഹത്തില് ഇനിയും വളർന്നു വന്നിട്ടില്ല. അതൊരു ഉട്ടോപ്യൻ ഡ്രീം മാത്രമാണ്. നമ്മളിപ്പോഴും ചിത്രം വരയ്ക്കുന്നത് അത് ഒരു ഒരു സ്വയം പ്രൂവ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ സ്വയം നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ ഒരു കാരണം ഈ മൃഗങ്ങൾ എവിടെ ഇടയ്ക്ക് സംസാരിച്ച ആരൊക്കെ പറഞ്ഞതുപോലെ മൃഗങ്ങൾക്കില്ലാത്ത സവിശേഷമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് മനുഷ്യനുള്ളത്. അത് എവിടെയാണെങ്കിലും അവനത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളുടെ അട്ടാമുറയിലും മറ്റേ ഗ്ലാസ് ബോക്സിലും ഒക്കെ ആളുകള് ഇത് ചെയ്തത് മാർക്കറ്റിന് പ്രമാണിച്ചിട്ടൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ള എത്രയോ സംസ്കാരങ്ങളിൽ കലയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കലയൊന്നും ഒരിക്കലും ഒരു മാർക്കറ്റിനെയോ വിപണിയോ ഒന്നും ആശ്രയിച്ചിട്ടില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം കലയുണ്ടാകും. അപ്പൊ അതവന്റെ ഒരു ആത്മപ്രകാശനത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ഇപ്പോ ബാലേന്ദ്ര ചുള്ളിക്കാട് ചെയ്തതുപോലെ സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ വേറെ അതിൽ പ്രശ്നത്തിൽ ജോലിക്കാരനായിരുന്നു. അപ്പോ അങ്ങനെ നമ്മളുടെ വ്യവസ്ഥാപിത വളരെ റിയാലിറ്റിയിലുള്ള ഒരു കാര്യം, നമ്മളുടെ വ്യവസ്ഥാപിത ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ഓൾസോ ഡൺ. വ്യവസ്ഥാപിതമായിട്ടുള്ള മറ്റു ജോലികൾ ചെയ്യുകയും ഇഫ് യു ആർ റിയലി കോൾഡ് ടു ബി ആൻ ആർട്ടിസ്റ്റ് അത് ഏതോ പ്രശ്നമായിട്ടുള്ള സാഹചര്യത്തിലും ദാറ്റ് വിൽ കം ഔട്ട്. അപ്പൊ ഇതിനെ ഒരു പ്രൊഫഷൻ ആയിട്ട് കാണുമ്പോഴാണ് അതൊരു പ്രശ്നം. ആർട്ട് ഈസ് നോട്ട് എ പ്രൊഫഷൻ ബട്ട് എ വേ ഓഫ് ലൈഫ് ഇൻ ടുഡേസ് റിയാലിറ്റി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി കോച്ച്മീൻ എന്തെങ്കിലും ഒരു പ്രതികരണം പറയാനുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരിക. ഇതെന്നുവെച്ചാൽ മൊത്തം നാട്യങ്ങളുടെ വലിയൊരു ഏരിയ ആണ്, ഒരു മനുഷ്യ ചരിത്രത്തോളം നിലനിൽക്കുന്ന നാട്യങ്ങളാണ്. അതിനകത്ത് ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം, നീ അതുകൊണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കും. ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അവർ എനിക്ക് വേണ്ടി സംസാരിക്കും. ഇത്തരത്തിലുള്ള കുറെ നാട്യങ്ങളുടെ വലിയൊരു സങ്കര ഏരിയ ആണ്. ഈ ഇത്തരത്തിലുള്ള മനുഷ്യസഹജമായ കുറെ ഇഷ്യൂസിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ മനസ്സിലാകുന്നു. ഇപ്പൊ കലയുടെ പ്രശ്നം, കലാകാരന്മാരുടെ പ്രശ്നം അതാണ്. ഞങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കാനുണ്ട് എന്നൊരു ചോദ്യമാണ് കലാകാരന്മാർ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊരു ഇഷ്യൂസ് അവർ അഡ്രസ് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഈ സിലബസിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പോകുന്നില്ല. നമ്മൾ അതിന്റെ പുറമേയുള്ള
ചില അലങ്കാര പണികളിൽ നമ്മൾ ശ്രദ്ധാലുക്കളാണ്. അതിനെ എത്ര മനോഹരമാക്കി കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുന്നത്. അതല്ലാതെ അതിന്റെ ഡീപ്പായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ അഡ്രസ് ചെയ്യാൻ ഇതേവരെ തയ്യാറായിട്ടില്ല, തയ്യാറാകുന്നുമില്ല. നിങ്ങൾ നമുക്ക് എല്ലാ വിഷയത്തിനെയും നമുക്കൊരു ഭാഷയുടെ പേരില് നമുക്ക് ഒരു സൈഡിൽ നിർത്താൻ കഴിയും, മറ്റൊരു വശം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനെ സൈഡിലേക്ക് ചെയ്യാൻ കഴിയും. ഇപ്പൊ വിഷ്വൽ ആർട്ടിന്റെ മേഖലയിലാണെങ്കിലും മറ്റേ തിയറിറ്റിക്കൽ ഏരിയയിലാണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ യഥാർത്ഥത്തില് ഈ ആളുകളെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞു ആരാണ് ചേർത്ത് നിർത്തുന്നത്? ഇവരെല്ലാം ചേർത്ത് നിർത്താം, ആരാണ് ചേർത്ത് നിർത്തുക? അപ്പൊ ഇത് വലിയൊരു അധികാരത്തിന്റെ ഒരു ഏരിയയും കൂടിയാണ്. അധികാരം മറ്റൊരു അധികാരത്തെ ഇല്ലായ്മ ചെയ്യുക, ഒരു അധികാരത്തിന്റെ മുകളിൽ സ്ഥാപിതമാകുന്ന മറ്റൊരു അധികാരമാണ്. അപ്പൊ ഇത് അധികാര തർക്കത്തിന്റെയും കൂടെ പ്രശ്നങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പം ഈ ആർട്ടിന്റെ മുകളിൽ മറ്റൊരു അധികാരത്തെ സ്ഥാപിക്കാം, അതിന്റെ മുകളിൽ മറ്റൊരു അധികാരത്തെ സ്ഥാപിക്കാം. ഇത്തരത്തിൽ തർക്കങ്ങൾക്കപ്പുറം പ്രായോഗികമായ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിനെ കുറിച്ച് ചർച്ചയ്ക്കുന്ന സ്പേസ് നമുക്കിടയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള വസ്തുത. ഇതിപ്പം യഥാർത്ഥത്തിൽ കുറെ കാലങ്ങളായിട്ട് കേരള സമൂഹത്തിൽ ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ ആർട്ടിസ്റ്റ് സൊസൈറ്റിക്കിടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ കുറച്ച് അടുത്ത കാലത്തായിരുന്നു, പ്രത്യേകിച്ച് ബിനാലുകൾക്ക് ശേഷമാണ് നമ്മൾ ആലോചിക്കണം. ആ ബിനാലയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ ആ വലിയൊരു സാന്നിധ്യം കേരളത്തിൽ ആകുമാനം രൂപപ്പെട്ടത്? അതിനു മുമ്പും ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പുകൾ പുനർജീവനം കൂടി നടത്തുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പൊ ഒരു സംഘകലാ ബോധത്തെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ആർട്ടിസ്റ്റുകൾക്കിടയിൽ, വർക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ, അല്ലാത്ത ആളുകൾക്കിടയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത്? അപ്പം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളൊരു ഇഷ്യൂസ് അവർ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ, നമ്മുടെ ഇപ്പൊ ഈ ഗ്രന്ഥശാല സംഘങ്ങളുടെ ഒക്കെ പ്രസക്തി, രാഷ്ട്രീയ പ്രസക്തിയും അവരുടെ സാമൂഹ്യ പ്രസക്തിയൊക്കെ നമുക്ക് തിരിച്ചറിയാവുന്ന ആളുകളാണ്. ആ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ വളർന്നതോടുകൂടി കേരളത്തിന്റെ ഒരു വായന സംസ്കാരം തന്നെ രൂപപ്പെട്ടു. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ സംഘങ്ങൾ എന്തുകൊണ്ട് രൂപപ്പെടുന്നു, ആ സംഘങ്ങൾ എങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് ഫംഗ്ഷൻ ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു ഏരിയ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അവിടെയാണ് വിഷ്വൽ ആർട്ടിന്റെ പ്രസക്തി ഏത് രീതിയിലാണ് ഉയർന്നു വരേണ്ടത്, അവർ അഡ്രസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അവരോട് അവരുമായിട്ട് സംബന്ധിക്കാനുള്ള സ്പേസ് എന്താണ്. അപ്പൊ അത്തരം ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അധമകല ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള ഒരു ഉദാഹരണം വേറെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവര് അധമകല ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ തെറ്റായ കല ചെയ്യുന്നവരാണ്, ശരി കല ചെയ്യുന്ന വേറൊരു വിഭാഗമുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആവേണ്ടത്. നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്യുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, എല്ലാം ഒരുമിച്ച് വീതം വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഇത് ആർട്ടിനെ സംബന്ധിച്ച് അത് ഒരുമിച്ച് ഇരുന്ന് കൊണ്ട് വട്ടം കൂടി ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ, അതാണ് ഞാൻ പറയുന്നത് ഹ്യൂമനിസ്റ്റ് ഈ പറയുന്ന ഏരിയ ഈ പറയുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ചെറിയ ഗ്രൂപ്പുകളുടെ പ്രസക്തി ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ടു. ആ രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറി. കൊറോണ വന്നതോടുകൂടി മൊത്തം അകലം പാലിക്കുക, അപ്പോഴത്തേക്ക് ഈ ഫിസിക്കലായിട്ടുള്ള സാന്നിധ്യങ്ങൾ വളരെ കുറയുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പെട്ടെന്ന് എടുത്ത അടുത്തേക്ക് പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ ചെറിയ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നത്തിലേക്ക് അവരെ തള്ളിയിടുകയും ചെയ്യുന്നു. ആ ചെറിയ ഗ്രൂപ്പുകളുടെ ധ്രുവീകരണത്തിന് അത് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ഇനി എവിടെയാണ് ഇതിന്റെ സാധ്യത മുന്നോട്ട് നിലനിൽക്കുന്നത്? ഈ സോഷ്യൽ മീഡിയ വഴി ഒരു കലയ്ക്ക് എത്രമാത്രം സാധ്യതയുണ്ട്, കലാ ചർച്ചകൾക്ക് ഉപരി പ്രാക്ടിക്കലായിട്ട് കലയ്ക്ക് എന്ത് സാധ്യതയാണ് ഈ സോഷ്യൽ മീഡിയ വഴി ഇനി പ്രദാനം ചെയ്യാൻ കഴിയുന്നത്, അതിന് ബദൽ എവിടെയാണ് രൂപപ്പെടേണ്ടത്, അങ്ങനെയാണ് ബദൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എങ്ങനെയാണ് സാധ്യത? ശരി കൊച്ചു, നമ്മൾക്ക് ഒരു ചർച്ച കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ല ഏത് സെമിനാറിലും ഏത് വിഷയവും. അത് പലപ്പോഴും വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ നൽകുവാൻ വേണ്ടിയിട്ട് ഒരു അവസരം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പൊ ഇവിടെയും അങ്ങനെ മാത്രമേ കാണേണ്ടതുള്ളൂ. ഇപ്പം പാനലിസ്റ്റുകൾ അവതരിപ്പിച്ച, ഓരോ പേരും അവതരിപ്പിച്ച പ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് റിംസ് സൂചിപ്പിച്ചത് ഈ സാങ്കേതികമായിട്ട് പ്രദർശനം ഡിജിറ്റലൈസിലാകുമ്പോഴേ, ഓൺലൈൻ എക്സിബിഷൻ ആകുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തില് ശില്പത്തിന്റെയും ചിത്രത്തിന്റെയും വെരി എസൻഷ്യൽ പ്രോപ്പർട്ടി ഇൻ കമ്പാരിസൺസ് വിത്ത് അതർ ലിറ്റററി, ഫിലിമിക് ഓർ ഐ മീൻ മ്യൂസിക്, ഡാൻസ് പോലെയുള്ള മാധ്യമങ്ങൾ ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്ലാസ്റ്റിസിറ്റിയാണ്. അല്ല, വേറെ രീതി പറയുകയാണെങ്കിൽ നിശ്ചലമായിരിക്കുന്ന ഒരു ദൃശ്യ ഘടകമാണ്. ഈ ദൃശ്യാംശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ശില്പിയും ചിത്രകാരനും വരച്ചെടുക്കുന്ന, ആവിഷ്കരിക്കുന്ന ദൃശ്യാംശം എന്ന് പറയുന്നത് ഇമേജ് ആയിട്ടും ഇമേജിനെ സവിശേഷമായ രീതിയിൽ ആവിഷ്കരിക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു
ഒരു കാഴ്ച വസ്തുവിനെ ആവിഷ്കരിക്കുന്ന അതേ സവിശേഷമാക്കുന്ന കാഴ്ച എന്ന് പറയുന്ന ഒരു ഘടകത്തിലൂടെയാണ് പുതിയ രീതിയിൽ നോക്കിക്കാണുവാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അപ്പൊ അങ്ങനെ മാറുന്നിടത്ത് അതിന്റെ സൂക്ഷ്മാംശങ്ങൾ കാഴ്ചയിൽ പതിയേണ്ടതുണ്ട്. അപ്പൊ എന്താണോ യഥാർത്ഥത്തിൽ പതിയേണ്ടത്, ആ പതിയേണ്ടുന്ന അംശങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ എക്സിബിഷനിൽ പതിയാനുള്ള സാധ്യതകളില്ല, അതിന്റെ എസൻഷ്യൽ പ്രോപ്പർട്ടി കാഴ്ചയിൽ പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴേ സാങ്കേതികമായി ഡിജിറ്റലൈസ് പ്രദർശനങ്ങൾ നമ്മൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ നഷ്ടമാകുന്നൊരു കാര്യം. അപ്പൊ ഇതിനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു ബദൽ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു വൈരുദ്ധ്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോ ഇത് മുമ്പേ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് വേറെ രീതിയിൽ. നമ്മൾ കലാചരിത്രം പഠിക്കുന്നത് അച്ചടിച്ച പുസ്തകങ്ങളിൽ കറുപ്പും വെളുപ്പും കലർന്ന ചിത്രങ്ങൾ കണ്ടിട്ടാണ്, ശില്പത്തിന്റെയും ചിത്രത്തിന്റെയും, അതല്ലെങ്കിൽ ചിലപ്പോൾ വർണ്ണചിത്രങ്ങളുണ്ട്. അവിടെ ആകുമ്പോഴും വലിയ ഒരു ചിത്രത്തിന്റെ വലിയ ഒരു ശില്പത്തിന്റെ ചെറിയൊരു രൂപമാണ്. അപ്പൊ ഇത് രണ്ട് കാഴ്ചയിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. വലിയ ഒരു ചിത്രം കാണുമ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ ദൃശ്യാംശങ്ങളിൽ നിന്നും മറ്റൊന്നിലേക്ക് പതിയെ പതിയെ കണ്ണ് സഞ്ചരിച്ചിട്ടാണ് ഒടുവിലാണ് ചിത്രമോ ശില്പമോ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ പതിയുന്നത്, അതിന്റെ സഞ്ചാരം പൂർത്തിയാകുന്നത്. അപ്പൊ ഈ ഒരു ദൃശ്യഗതി ഒരു കലാസൃഷ്ടിയെ സമീപിക്കുമ്പോൾ ഒരു അച്ചടിച്ച പുസ്തകത്താളിൽ നേരെ വിപരീതമാണ്. അപ്പൊ കൈത്തലത്തിലുള്ള ഒരു പുസ്തകത്തിൽ കാണുന്ന ചെറിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിക് ഇമേജ് എന്ന് പറയുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾ വലിയൊരു പെയിന്റിങ്ങിനെ മൊത്തമായിട്ട് കാണുകയാണ്. പക്ഷെ മൊത്തമായി കാണുകയും സൂക്ഷ്മാംശങ്ങൾ ഒന്നും കാണാതിരിക്കുകയും ചെയ്യുന്നു എന്നൊരു ഒരു വിപരീത ദിശയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കലാചരിത്രം പഠിച്ചു വന്നിട്ടുള്ളത്. അപ്പോ അത് ഇതിനു മുമ്പേ തന്നെ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒറിജിനൽ കാണുന്നത് കൂടുതൽ പ്രസക്തമാക്കുന്നത്. അപ്പൊ ഒറിജിനലുകൾ ഇല്ലാതെ ഈ എന്താണ് ഡിജിറ്റൽ ഇമേജ് മാത്രമായിട്ട് ഈ കലയിലെ കാഴ്ച ചുരുങ്ങിപ്പോകുന്നത് വേറൊരു രീതിയിൽ വലിയൊരു ആകുലതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയാം. മറ്റൊന്ന് യഥാർത്ഥത്തില് ഈ കവിത സൂചിപ്പിച്ചൊരു കാര്യം, ഈ ഒരു മനുഷ്യാതീതമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് ആവാസ വ്യവസ്ഥയിലേക്ക് ഉള്ള സങ്കല്പങ്ങൾ വളർന്നു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള ഒരു ജീവിത സന്ദർഭത്തിലേക്ക് കലയെ തിരികെ പിടിക്കുന്നതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചിട്ടാണ് കവിത സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഞാൻ ആമുഖമായിട്ട് സംസാരിച്ചപ്പോഴും സൂചിപ്പിച്ച ഒരു വിഷയം. നേരത്തെ ഒരു ചോദ്യകർത്താവ് ഉന്നയിച്ച് ആരും മുന്നോട്ട് വരുന്നില്ല എന്നാണ് എന്റെ ഒരു നിരീക്ഷണം എന്നാണ്. യഥാർത്ഥത്തിൽ നേരെ മറിച്ചാണ്, ഞാൻ പ്രധാനമായിട്ട് ഊന്നൽ നൽകുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് സാങ്കേതികമായി മാറുന്നതിലൂടെയല്ല, രോഗികൾ ദിനം ദിനം കൂടുതൽ മരിക്കുന്നതിലൂടെ ലക്ഷങ്ങളായിട്ട് ഈ കാഷ്വാലിറ്റീസ് വർദ്ധിക്കുന്നതിലൂടെയല്ല, പ്രാഥമികമായിട്ട് ഏത് പശ്ചാത്തലത്തിലും ഏത് കാരണം കൊണ്ടായാലും മനുഷ്യ സങ്കല്പത്തിൽ ഉലച്ചൽ സങ്കല്പം സംഭവിക്കുന്നത്, മനുഷ്യ സങ്കല്പത്തിൽ നടുക്കം സൃഷ്ടിക്കുന്നത്, മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറി വരുമ്പോഴാണ് കലയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളും സമീപനങ്ങളും മാറി വരിക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള കലയുടെ ഒരു ഭാഷയാണ് റിയലിസം എന്ന് പറയുന്നത്. ഈ റിയലിസം യൂറോപ്പിൽ വളർന്നു വരുന്നത് പോലും യഥാർത്ഥത്തിൽ കലാകാരന്മാർ സ്വയം ഉണ്ടാക്കിയെടുത്തതല്ല, പുറത്തൊരു യാഥാർത്ഥ്യ ലോകമുണ്ട്, ആ യാഥാർത്ഥ്യത്തിന് പകരമായിട്ട് സമാനമായ അളവിൽ ചിത്രവും ശില്പവും നിർമ്മിക്കണം എന്ന് കലയ്ക്കകത്തു നിന്ന് ഉണ്ടായ ചിന്തയുടെ ഭാഗമായിട്ടല്ല ഉണ്ടായത്. മറിച്ച് കലേതരമായ ജീവിതാവസ്ഥയിൽ നിന്ന് സാമൂഹികവും മതപരവുമായ ഒരു ജീവിതാവസ്ഥയിലാണ് ആദ്യം റിയലിസം ഉണ്ടായിട്ടുള്ളത്. സയൻസിലും മാത്തമാറ്റിക്സിലും ബോധത്തിലൊക്കെ തന്നെ ഒരു റിയലിസത്തെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായി. ആ കാഴ്ചപ്പാടിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, ആ ചിന്തയുടെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ റിയലിസത്തെ പോലും രൂപീകരിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ കലയ്ക്ക് ഉള്ളിൽ നിന്ന് മാത്രമായിട്ട് പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാവില്ല, മനുഷ്യ സമൂഹത്തിൽ പൊതുവെ മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ ഉണ്ടാകുന്ന മാറ്റം ആണ് കലയെ മാറ്റിത്തീർക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആണ് നമ്മൾ ഇപ്പൊ തുടർന്നു വരുന്ന ഒരു കലാ സമ്പ്രദായം എന്താണ്, അതിൽ എത്രമാത്രം മനുഷ്യനുണ്ട് എന്ന്, നേരത്തെ കവിതയൊക്കെ സൂചിപ്പിച്ചതുപോലെ എത്രമാത്രം മനുഷ്യനുണ്ട് എന്ന് ആലോചിക്കേണ്ടത്.
അപ്പോ അങ്ങനെ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും നടന്നു വരുന്ന ചെയ്തു വരുന്ന ഒരു കലാസമ്പ്രദായം കലാ സമീപനവും ആ സമീപനത്തില് എവിടെയാണ് മനുഷ്യനെ കുടിയിരുത്തിയിരിക്കുന്നത്, അവന്റെ ജീവിതത്തെ എവിടെയാണ് കുടിയിരുത്തിയിരിക്കുന്നത് എന്ന രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്ക് തുടർ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ഇത് ഈ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് ആണ് ടോം ജെ വട്ടക്കുഴി യഥാർത്ഥത്തില് മൂല്യരഹിതമായ ഒരു ജീവിത കാഴ്ചപ്പാടിനകത്ത് മൂല്യരഹിതമായി തുടർന്നു പോകുന്ന ഒരു കലയുടെ അംശത്തെ കുറിച്ചും സൂചിപ്പിച്ചത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഈ കലാപ്രവർത്തകരും സംഘടനകളും ഒരു ഈ ആഗോളതലത്തിലുള്ള തൃശ്ശൂരോത്സവം കേരളത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കാരണങ്ങളെ എന്താണ് അന്വേഷിക്കേണ്ടതുണ്ട് എന്നതിലൂടെയും സൂചിപ്പിക്കുകയുണ്ടായത്. എന്തായാലും നമുക്കിവിടെ സമയപരിമിതി കാരണം ഇവിടെ നിർത്തേണ്ടതുണ്ട്. ഇതിലുള്ള ഓരോ വിഷയവും കൂടുതൽ ചർച്ച ക്ഷണിക്കുന്നതാണ്, കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ചോദ്യങ്ങൾ സംബന്ധിച്ചും അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം തീർത്തും നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് പറ്റും, എല്ലാ സെമിനാറിലും സംഭവിക്കുന്നത് പോലെ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെയും ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ സെമിനാറിനെയും രസകരമാക്കുന്നു എന്ന് പറയാം. ചോദിക്കുന്നതൊന്നും മനസ്സിലാക്കുന്നത് വേറെ ഒന്നും ആണ് എന്നുള്ളത് വളരെ രസകരമാക്കിയിട്ടുണ്ട് ഈ സന്ദർഭത്തെ എന്ന് പറയാം. അപ്പൊ ആ രീതിയിൽ കലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് കലേതരമായും കലയുമായിട്ട് മറ്റൊരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും, പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ. അത് അത്ര അതിലൂടെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അസംതൃപ്തി കൂടുതൽ പുതിയ സെമിനാറുകളും വെബിനാറുകളും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് കളമൊരുക്കും എന്നതാണ്ഒരു കാര്യം. ഏതായാലും വോട്ട് ഓഫ് താങ്ക്സ് സമയമായി ഞാൻ അജിത്തിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ക്ഷണിക്കാം. തീർച്ചയായും ചന്ദ്ര സാറ് സൂചിപ്പിച്ചത് ശരിയാണ്. സമയപരിമിതി മൂലം ഒരു കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. നമുക്ക് ഈ വെബിനാർ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ വെബിനാറിൽ പങ്കെടുത്ത ശ്രീ നമൻ പുഷ്പരാജ്, എൻ എൻ റിംസൺ, ചന്ദ്രൻ ടി വി, ടോം ജെ വട്ടക്കുഴി, ഹോച്ചിമിൻ പി എച്ച്, കവിത ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഈ വെബിനാറുമായി സഹകരിച്ച കേരള ലളിതകല അക്കാദമി, ഈ ചർച്ചയിൽ പങ്കെടുത്ത ചോദ്യം ചോദിച്ച ടൈപ്പ് ചെയ്തും അല്ലാതെ നേരിട്ടും ഉന്നയിച്ച കലാകാരന്മാർ സുഹൃത്തുക്കൾ, ഈ വെബിനാർ പങ്കെടുത്ത നൂറുകണക്കിന് പേർ, അതുപോലെ തന്നെ ഈ വെബിനാർ ഫേസ്ബുക്കിൽ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും ആ മ്യൂസിയത്തിൻ്റെയും അതുപോലെ തന്നെ കേരള ലളിതകല അക്കാദമിയുടെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വെബിനാറിൻ്റെ റെക്കോർഡഡ് വേർഷൻ യൂട്യൂബിൽ ഉടൻ തന്നെ അവൈലബിൾ ആകും. വീണ്ടും ഇത് കാണുന്നതിന് വേണ്ടി കാണാത്തവർക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടും അതിലൂടെ സാധ്യമാകും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് പിരിയാൻ താൽക്കാലികമാണ്. താങ്ക് യു.